بركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. مدح النبي أمان الخائف الوجلي، فامدحه مرتجلا أو غير مرتجلي، ولا تشبب بأوطان ولا دمني، ولا تعرج على ربع ولا طللي، وصف جمال حبيب الله منفردا بوصفه فهو خير الوصف والغزل. ريحانتاه من الزهراء فاطمة، خير النساء ومن صلو الإمام علي. إذا امتدحت نسيبا من سلالته فهو النسيب لمدحي سيد الرسل. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. كها جاتا هرغتے دولا فقط مدینے میں، غلط ہے رہتے ہیں عاشقوں کسینے میں. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രണയലോകത്തെ അറിഞ്ഞും കേട്ടും സ്നേഹപ്രപഞ്ചത്തിന്റെ 12-ാം വർഷം വിഷയ അവതരണത്തിന്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ത്യാഗപൂർണമായ ജീവിത സഹനങ്ങളെക്കുറിച്ച് ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ശകലങ്ങളുടെ തണലിൽ ഏതാനും ചില അധ്യായങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പങ്കുവച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിത്യാഗം ഒരനുരാഗിയുടെ മനസ്സിൽ പ്രണയപാത്രത്തിന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും
കഥനത്തോടെയും പ്രണയത്തോടെയും ഓർത്തെടുത്തുകൊണ്ട് കാവ്യരൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു ശ്രമിക്കുന്നത്. അതിനിടയിൽ ഈ ലോകത്തോട് ചില സന്ദേശങ്ങൾ നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം നയിച്ചത് ഏതെങ്കിലും വരുമാനത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടല്ല, ജീവിതത്തിൽ ആവശ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടുമല്ല, ഒരു ഭാഗത്ത് ആവശ്യങ്ങളും ഒരു ഭാഗത്ത് കനകമലകൾ മാടിവിളിക്കുകയും ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികതയുടെ പ്രണയത്തിൽ വീണുപോയിട്ടില്ല. താൽക്കാലികമായ ദുനിയാവിന്റെ സൗകുമാര്യതയിൽ വഞ്ചിതരായിട്ടില്ല. ആത്മീയ സ്പർശമുള്ള അധ്യായങ്ങളെയാണ് ഇതുവഴി ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പകർന്നു തരുന്നത്. തുടർന്നുള്ള വരികളിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെയും വിശ്വാസലോകം നബിതങ്ങളെ ഏറ്റെടുക്കുന്ന ഭാവ രീതികളെയുമാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ കൗനൈൻ, ഇരു ലോകത്തിന്റെയും നായകരാണ്, നേതൃത്വമാണ്. വസ്സഖലൈൻ, മനുഷ്യവർഗത്തിന്റെയും ജിന്നുവർഗത്തിന്റെയും നായകരാണ്. വൽഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമീ, അറബികളുടെയും അനറബികളുടെയും ലോകത്തുള്ള എല്ലാ സെക്ടുകളുടെയും വിഭാഗങ്ങളുടെയും നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞ ഓരോ പരാമർശങ്ങൾക്കും വിസ്തൃതമായ വായനാ ലോകങ്ങളുണ്ട്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ നാമം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന ആമനു മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്തുകൊണ്ട് മഹാത്മ്യം പറയുകയാണ്. وما محمد إلا رسول قد خلت من قبله الرسل. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിധേയങ്ങളിൽ നിന്ന്, തിരുനാമങ്ങളിൽ നിന്ന് ഏറ്റവും വിശ്രുതമായ, ഏറ്റവും പ്രസിദ്ധമായ പേരാണ് മുഹമ്മദ് എന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച പേരും അതുതന്നെയാണ്. ഇന്ന് ലോകത്തൊരു കണക്കെടുത്താൽ, ഒരുപക്ഷെ ഈ സദസ്സിൽ തന്നെ നമ്മളൊന്ന് അന്വേഷിച്ചാൽ, ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഒന്നുകിൽ മുഹമ്മദ് എന്ന് മാത്രം, അല്ലെങ്കിൽ മുഹമ്മദ് ചേർത്തുകൊണ്ടുള്ള നാമകരണങ്ങൾ, അത്രത്തോളം പേര് ലോകത്ത് വേറെ ഒരു പേരും ആവർത്തിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമം ലോകത്തെ മുഴുവനും ആവർത്തിച്ച് വായിക്കപ്പെടുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയിലെ പേര് മുഹമ്മദ് എന്ന്, വാനലോകത്തെ പേര് അഹമ്മദ് എന്ന്,
സമുദ്രലോകത്തെ പേര് മാഹി എന്ന്, അൽ മാഹി. ഇങ്ങനെ ഓരോ ലോകത്തും ഓരോ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ആയിരത്തിൽ പരം നാമങ്ങൾ തിരുനബി തങ്ങളുടേതായി പരിചയപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുണ്ട്. ഇമാമുന സയൂത്തി റളിയല്ലാഹു അൻഹു നൂറോളം പേരുകൾ അസ്മാഉൻ നബിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു 200 ചൊല്ലാനും നാമങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞ പേരുകൾ, പരിശുദ്ധമായ മദീന മുനവ്വറയിൽ ചെന്നാൽ ബാബു സലാമിൽ നിന്ന് പ്രവേശിച്ച് ബാബുൽ ബഖീഇ വരെ മിഹ്റാബിന്റെ ഭാഗത്തുള്ള ഭിത്തിയിൽ വളരെ കലാപരമായി തിരുനബി തങ്ങളുടെ ആ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ദലായിലുൽ ഖൈറാത്ത് എന്ന വിശ്വവിസ്തൃതമായ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പഴയകാലത്തെ മിഹ്റാബിൽ നിന്ന് മാറി വികസിപ്പിച്ച പുതിയ മിഹ്റാബിൽ അത് ഉൾക്കൊള്ളുന്ന ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ ഒരുപാട് നാമങ്ങളാൽ അറിയപ്പെടുന്ന തിരുനബി തങ്ങൾ, ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന തിരുനാമം, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോഗിക്കുന്ന പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പേര് അറബ് ലോകത്ത് പ്രസിദ്ധമായ പേരല്ല. 7 ആളുകൾക്ക് അങ്ങനെ ഒരു നാമകരണം അറബ് ലോകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ആഗ്രഹിച്ചത് വാഗ്ദത്ത പ്രവാചകൻ അല്ലെങ്കിൽ പുണ്യവ്യക്തി എന്റെ മകനായി മാറട്ടെ എന്ന ആഗ്രഹത്തിലായിരുന്നു അവരെല്ലാം ആ പേര് വെച്ചിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ഒരാളും പ്രവാചകത്വവാദിയായി, ഒരു വ്യാജപ്രവാചകനായി പോലും രംഗത്ത് വന്നിട്ടില്ല. ബൈബിളിലും തോറയിലും ഇഞ്ചീലിലുമെല്ലാം പറഞ്ഞ സ്ഥിതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തിന് മുമ്പോ ശേഷമോ പറയപ്പെട്ട മുഹമ്മദ് നബി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല. അത്രയേറെ മഹത്വമുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്. നമ്മുടെ മക്കൾക്ക് നമ്മൾ മുഹമ്മദ് എന്ന് പേരിടുമ്പോൾ അതിൽ ഒരുപാട് ആദരവിന്റെയും സ്നേഹത്തിന്റെയും വശങ്ങളുണ്ട്. എന്നാൽ ആ മുഹമ്മദ് എന്ന പേരിനോടൊപ്പം ഒരു വിളിപ്പേരുകൂടി നമ്മൾ, ഓമനപ്പേരുകൂടി നമ്മൾ വെക്കണം. രേഖയിലും അടിസ്ഥാനത്തിലും എല്ലാം മുഹമ്മദ് എന്ന് മതി. നമുക്ക് വിളിക്കാൻ ഒരോമനപ്പേര് വേണം. അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ എടാ എന്ന് ചേർത്തിട്ട് മുഹമ്മദ് എന്ന് വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ പോടാ എന്ന് പറഞ്ഞിട്ട് ആ പേര് പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ ഇല്ലാതിരിക്കാൻ മറ്റൊരോമനപ്പേര് വെക്കണം. ഇമാമു സഹാബി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞതു കാണാം, ചില മഹത്തുക്കൾ അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു. കുട്ടി ഒരു കുസൃതി കാണിച്ചപ്പോൾ ആ പേര് മാറ്റിക്കളഞ്ഞു. ഇല്ല, എനിക്കിതിന്റെ മഹത്വം പാലിക്കാൻ കഴിയാതിരുന്നാൽ എന്ന ബേജാർ അവർക്കുണ്ടായിരുന്നു. ഒരു ഭാഗത്തെ മഹത്വം വായിക്കുമ്പോൾ മഹത്വമില്ലാത്തതൊന്നും നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ലാ തജഅലു ദുആ റസൂലി കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കാൻ പാടില്ല. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിക്കുന്ന ചില ആളുകൾ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹിയുടെ യതീമായ ഒരു മോനെക്കുറിച്ച് മാത്രം അറിയുന്ന ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ട്.
അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയില്ല. അബൂ ജഹൽ കണ്ടത് അബ്ദുല്ലാഹിയുടെ യത്തീമായ മകനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടത് ഖാതമുൻ നബിയീനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചില ആളുകൾ ചോദിച്ചു, അബൂ ജഹൽ നബി തങ്ങളെ കണ്ടില്ലേ, അയാൾക്ക് മഹത്വങ്ങളൊന്നുമില്ലേ? അതെ, അബൂ ജഹൽ കണ്ടത് അബ്ദുല്ലാഹിയുടെ യത്തീമായ പുത്രനെയാണ്. അതേ സമയത്ത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടത് ലോകത്തിന് മുഴുവനും നായകരായ പുണ്യ നബിതങ്ങളെയാണ്. ഇവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുള്ള പ്രതിഫലങ്ങളും പ്രതിധ്വാനങ്ങളും വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുനാമം മുഹമ്മദ് എന്ന പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് നമ്മൾ ഒരു പരമ്പര നടത്തിയാൽ, ആ നാമത്തിന്റെ പവിത്ര മാത്രം പറയാൻ നിന്നാൽ, അയിമ്മത്തുകൾ അസ്മാഉൻ നബിയിൽ എത്ര വിശാലമായ ഗ്രന്ഥങ്ങളാണ് എഴുതിയത്! അബുൽ ഖാസിമുർ റസാഅ് റളിയല്ലാഹു അൻഹുവിന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമങ്ങളെ പറയാൻ വേണ്ടി മാത്രം എഴുതിയ ഗ്രന്ഥമാണ്. അതെഴുതിയിട്ടുള്ള വ്യാഖ്യാന ലോകങ്ങൾ വായിച്ചാൽ ഒടുങ്ങാത്ത ആത്മസാരങ്ങളുടെ പ്രവാഹമാണ്. അങ്ങനെയുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ, ബഹുമാനപ്പെട്ടവര് തന്നെ പറയുകയാണ്, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. ഇമാം ഖാളി ഹയാൽ തങ്ങൾ ശിഫയിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹു അസ്സ വജല്ല അൻസല കിതാബ അലാ ആദം. ആദൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരു ഏട് നൽകി, മുഹ്സിയൽ അദദിൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ എണ്ണങ്ങൾ കൃത്യപ്പെടുത്തിക്കൊണ്ട് നൽകുകയാണ്. ആദൻ നബി അലൈഹിസ്സലാം മകനാകുന്ന ഷീസ് എന്നവരുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമോനെ, അന്ത ഖലീഫത്തി മിൻ ബഅദി, എനിക്കു ശേഷമുള്ള പിൻഗാമി നിങ്ങളാണ്, എനിക്ക് ശേഷമുള്ള പ്രതിനിധി നിങ്ങളാണ്, എനിക്ക് ശേഷമുള്ള ഖലീഫ നിങ്ങളാണ്. അന്ത ഖലീഫത്തി മിൻ ബഅദി ഫഖുദ്ഹാ ബിഇബാദതി തഖ്വാ, നല്ല തഖ്വയോടെ ആരാധനയിൽ കഴിയണം. വകുല്ലമാ ദകർത്തല്ലാഹു അസ്സ വജല്ല, നിങ്ങൾ എപ്പോഴെല്ലാം അല്ലാഹുവിനെ പറയുന്നുണ്ടോ? ആദൻ നബി അലൈഹിസ്സലാം ഷീഫ് നബി എന്ന മകനോട് പറയുകയാണ്, നിങ്ങൾ എപ്പോഴെല്ലാം അല്ലാഹുവിനെ പറയുന്നുണ്ടോ? ഫദ്കുറു ഇലാ ജംബിഹി മുഹമ്മദൻ അലൈഹിസ്സലാം, അപ്പോഴെല്ലാം നിങ്ങളുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം. ആരാണ് ആരോടാണ് പറയുന്നത്? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം പൊന്നുമോനായ ഷീഫ് എന്നവരോട് പറയുകയാണ്, എപ്പോഴെല്ലാം നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പറയുന്നുണ്ടോ, അപ്പോഴെല്ലാം നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം. എന്തേ കാരണം? فَإِنِّي رَأَيْتُ اسْمَهُ مَكْتُوبًا عَلَى سَاقِ الْعَرْشِ وَأَنَا بَيْنَ الرُّوحِ وَالطِّينِ. അറിയണം മോനെ ഷീഫേ, ഞാൻ മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരിക്കുന്ന കാലത്ത് അർശിന്റെ കമാനങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട പേരാണ്. അർശിന്റെ കമാനങ്ങളിൽ, അതിന്റെ സപ്രമഞ്ചത്തിൽ, അതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളിൽ എല്ലാം എഴുതിയിട്ടുള്ള പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. പിന്നെ ആകാശമണ്ഡലങ്ങളെ ഞാൻ സഞ്ചരിച്ചു, ഫലം അറ ഫീഹാ മൗളിഹൻ ഇല്ലാ റഅയ്തു സ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്തൂബൻ ഫീ, ആകാശമണ്ഡലങ്ങളിൽ മുഴുവനും ഒന്ന് സഞ്ചരിച്ചു നോക്കിയപ്പോ അവിടെ എല്ലാമുണ്ട്. ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ ആദരണീയമായ തിരുനാമം എഴുതിയിട്ടുണ്ട്. ആകാശം മുഴുവനും ഞാനൊന്ന് സഞ്ചരിച്ചു നോക്കിയപ്പോൾ അവിടെ മുഴുവനും അതാ ലോകഗുരുവിന്റെ നാമം എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് മഹാനരായ ആദം അലൈഹിസ്സലാം പറയാണ്, വലഖദ് റഅയ്തുസ്മ മുഹമ്മദിൻ മക്തൂബൻ അലാ സുദൂരിൽ ഹൂരിൽ ഈൻ, ഹൂറികളുടെ മാറിടങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള പേരാണ്, സ്വർഗീയ ഹൂറികളുടെ മാറിടങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള പേരാണ്. ഹബീബായ തങ്ങളുടെ മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്. വലം അറഫിൽ ജന്നത്തി ഖസ്റൻ വലാ മൗളിഅ, സ്വർഗത്തിലെ ഒരിടവും ഒരു കൊട്ടാരവും ഒഴിഞ്ഞിട്ടില്ല. ലാ വലാ ഉർഫതൻ, ഒരു മുറിയും ഒഴിഞ്ഞിട്ടില്ല. ലാ റഅയ്തുസ്മ മുഹമ്മദിൻ മക്തൂബൻ ഫീ, അവിടെ എല്ലാം ആലേഖനം ചെയ്തിരിക്കുകയാണ്. ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ തിരുനാമമാണ്. ആരാണ് പറയുന്നത്? സ്വർഗത്തിൽ പിറവിയെടുത്ത് സ്വർഗത്തിൽ നമ്മുടെ തറവാടുറപ്പിച്ച് അവിടെ നിന്ന് നമ്മിലേക്ക് ഉലകത്തിലേക്ക് വന്ന് നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാം പറയാണ്, സ്വർഗം മുഴുവനും ഞാനൊന്ന് അരിച്ചു പെറുക്കിയപ്പോൾ ഹൂറികളുടെ മാറിടങ്ങൾ മുതൽ രമ്യഹർമ്മങ്ങൾ മുതൽ അരമനകളുടെ അകത്തളങ്ങൾ മുതൽ ഓരോ നിർണായകമായ ഇടങ്ങളിലും കാണാം. ഇസ്മ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. വലഖദ് റഅയ്തു വറഖ സിദ്റത്തുൽ മുന്തഹ, സിദ്റത്തുൽ മുന്തഹയുടെ ഇലകളിൽ എഴുതിയിട്ടുണ്ട്. വഅയ്യുനൽ മലായിക, മലക്കുകളുടെ നേത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മക്തൂബൻ അലൈഹ, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ പേരാണ്? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, അഹമ്മദ് ആസമാനോമേ, ഹബീബായ തങ്ങളുടെ മനോഹരമായ നാമമാണ് അത്യത്ഭുതങ്ങളുടെ കലവറയിൽ നിന്ന് ഉലകത്തിന്റെ വൃത്തടത്തിലേക്ക് പ്രണയത്തിന്റെ വസന്ത കുസുമങ്ങള് നറുമണം പരത്തി ലോകാവസാനം വരെ അടയാളപ്പെടുത്തിയ ലോകഗുരുവിന്റെ പേരാണ്. ഈ സദസ്സ് മദീനയുടെ ഉമ്മരത്ത് വെക്കാനുള്ള സദസ്സാണ്. ലോകഗുരുവിന്റെ തിരുസന്നിധാനത്തിലേക്കുള്ള സമർപ്പണത്തിന്റെ വേദിയാണ്. അതുകൊണ്ട് എന്റെ സദസ്യരോട് വിനയപൂർവ്വമെന്ന് പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോ പ്രഭാഷകന്റെ വായനയുടെ ഇടയിൽ ഒരു സ്വലാത്ത് വിട്ടുപോയാലും എന്റെ സദസ്സിനോട് പറയട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് മുടങ്ങില്ലേ മോനെ. ഖായിദുൽ ഖുല്ലിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ, صاحب اللواء المعقود محمد رسول الله صلى الله عليه وآله وأصحابه وسلم തങ്ങളാണ്. ഞാൻ ഇവിടെ വലിയ അറിവുകൾ പറയാൻ ഒരു പണ്ഡിതനല്ല, വിവരങ്ങൾ നൽകാൻ ഒരു വിവരസ്ഥനല്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു മൗലിദോതുകയാണ്. ഇത് മദീനയിലേക്കുള്ള ഒരു മൗലിദിന്റെ പാരായണമാണ്. നമ്മളോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ച് ശരീരമകലമാണെങ്കിലും അതാ ആറ് അറബ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, ഓൺലൈൻ റേഡിയോയിലൂടെ ഈ മൗലിദിൽ പങ്കുചേരുന്നുണ്ട്. ഇതൊരുമിച്ചുള്ള ഒരു സഞ്ചാരമാണ്. ഇത് പ്രണയപ്രപഞ്ചത്തിലേക്കുള്ള ഒരു സഞ്ചലനമാണ്. ഇത് അനുരാഗത്തിന്റെ ആസ്ഥാന നഗരിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്ര തുടരുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് മരിച്ചു വീഴുമ്പോ നമ്മുടെ പ്രണയനായകരായ മുഹമ്മദുർ റസൂലുള്ളാഹ
തിരുനബിതങ്ങളുടെ തിരുദർശനം കിട്ടി അവിടുത്തെ വചനങ്ങളിൽ ഒരു ചുംബനമർപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ പ്രകാശനമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന്, ഷൊർണൂരിൽ നിന്ന്, കഴിഞ്ഞ വർഷങ്ങളിൽ മംഗലാപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, അതാ ഇന്നും നമ്മുടെ ഇവിടെ ഒരു അതിഥിയായ ഒരു സഹോദരൻ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് നിന്ന് ഇവിടേക്ക് വരുമ്പോ അവരുടെ എല്ലാം മനസ്സിലുള്ള ലക്ഷ്യമേതാണ്? ഹബീബായ തങ്ങളോടുള്ള മഹബത്താണ്. അല്ലാഹുവേ, ഞങ്ങളതൊന്നും പറയാൻ അർഹരല്ലെങ്കിലും അവരുടെ ആഗ്രഹത്തിന്റെയും ഞങ്ങളുടെ പ്രത്യാശയുടെയും കാരണമായി ഈ മഹബത്ത് ഞങ്ങളിൽ നിന്ന് കബൂൾ ചെയ്യണേ അല്ലാ. ഹബീബായ തിരുനബിതങ്ങളുടെ സന്നിധാനത്തിലേക്കെത്താൻ ഇതൊരു കാരണമാക്കണേ അല്ലാ. അറിയണേ സഹോദരങ്ങളെ, എഴുതുകയാണ് കഅബുൽ അഹ്ബാർ, തങ്ങള് പറയുകയാണ് സ്വർഗത്തിൽ എല്ലായിടത്തുമുണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ പേരെഴുതാത്ത ഒരിടവും ഇല്ല. അതുകൊണ്ട് മോനെ ശീഫേ, ആദൻ നബി അലൈഹിസ്സലാം ശീഫ് നബിയോട് പറയുകയാണ് ഫസ്വല്ലി അലൈഹി, അതുകൊണ്ട് മോൻ വരാനുള്ള മുത്തനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. വാക്കിർ ഓ ശീഫ് മോനെ, ആ മുഹമ്മദ് നബി തങ്ങളെ ഏറെ പറയണേ മോനെ. ഫൈനി റായിത്തുൽ മലായികത തദ്കുറുഹു ഫീ കുല്ലി സാഅ, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവാചകരുടെ പ്രകീർത്തനം. മലക്കുകൾ എപ്പോഴും ആ തിരുനബി തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉലകത്തിന്റെ അധിപനായ അല്ലാഹു സ്വലാത്ത് വർഷിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമുള്ള പ്രകൃതിയിൽ പടയ്ക്കപ്പെട്ട മലക്കുകൾ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓ ഈമാൻ വാലോ, ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളോടാണ് സംബോധന. എല്ലാ മനുഷ്യരെയും വിളിച്ചില്ല, എല്ലാ മനുഷ്യരെയും വിളിച്ചില്ല. ഖുർആനിൽ എത്രയോ സംബോധനകൾ അയ്യുഹന്നാസ് എന്ന് നടത്തുമ്പോ ഖുർആൻ സ്വലാത്ത് ചൊല്ലാൻ വിളിക്കുന്നത് ആരെയാണ്? എത്രയോ ആളുകളുള്ള ഒരു ദേശത്ത് ഈ സ്നേഹപ്രപഞ്ചത്തോട് പ്രണയം വെക്കാനുള്ള തൗഫീഖ് ഒരു ചുരുങ്ങിയ വിഭാഗത്തിനാണ് ലഭിക്കുന്നതെങ്കിൽ എത്രയോ മനുഷ്യരുള്ള ലോകത്ത് ആ തിരുനബിതങ്ങളെ അംഗീകരിക്കാൻ ചുരുക്കം ആളുകൾക്കാണ് ഭാഗ്യം ലഭിക്കുന്നതെങ്കിൽ ആ ഭാഗ്യം ചെറുതല്ല, തൗഫീഖാണ്, അല്ലാഹുവിൽ നിന്നുള്ള മഹാഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ ഇരിക്കുന്ന സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ച് ഈ നഗരിയിലേക്ക് വന്നു ചേരുന്നവർ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഹബീബിന്റെ ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യമാണ്. അതാ മലക്കുകൾ അണമുറിയാതെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലയോ മോനെ ശീഫേ, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മോനെ. അങ്ങനെയുള്ള ഹബീബായ തങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, അലാ ബാബിൽ ജന്നത്തി മക്തൂബ്, സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ലാ ഉഅല്ലിമു മൻ ഖാലഹ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് ലാ ഉഅല്ലിമു മൻ ഖാലഹ, ഇത് പറഞ്ഞവരെ നാം ശിക്ഷിക്കുകയില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള മനോഹരമായ നാമത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉലകത്തിന്റെ മുഴുവനും നായകരാണ്. ഈ പേര് മാത്രം പറഞ്ഞാൽ എന്തൊരത്ഭുതമാണ്. മുഹമ്മദ് എന്ന് പറയുമ്പോ ചുണ്ട് ചുംബനം കൊടുക്കുകയാണ്. പ്രണയം കൊണ്ട് നാമം രചിച്ച, ഉലകത്തെ മുഴുവനും സ്നേഹലോകത്തേക്ക് വിളിച്ച മുത്തുനബി തങ്ങളുടെ പേര് പറയാൻ ഒരുങ്ങുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പേര് പറയുമ്പോ തന്നെ സ്നേഹത്തിന്റെ ചുംബനം, അവിടുത്തെ നാമം തന്നെ അനുരാഗത്തിന്റെ സ്പർശനം, ഇതെല്ലാം നൽകിയ തിരുനബി തങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബുറുദയുടെ വരികൾ നീളുകയില്ലെന്ന ഭയം കൊണ്ട് പേരിനെ കുറിച്ചുള്ള ചർച്ച തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെയും സ്വതന്ത്രമായി തന്നെ ഒരു പരമ്പര പറയാം. അസ്മാഉൻ നബി എന്നതൊരു പരമ്പരയ്ക്ക് പറ്റുന്ന വിഷയമാണ്. അത്രമാത്രം വിശാലമായ ഒരു ലോകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പൈബ സെന്ററിൽ തിരുനബി തങ്ങളുടെ പേര് പരിചയപ്പെടുത്തുന്ന വിവിധ ഗ്രന്ഥങ്ങളുണ്ട്. ഇൻഷാല്ലാ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ തൈബയുടെ ഇന്റർനെറ്റ് സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തിരുനബി തങ്ങളെ കുറിച്ച് മാത്രമുള്ള 1000 ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഹബീബായ തിരുനബി തങ്ങളെ ലോകം മുഴുവനും വായിക്കാനുള്ള ഒരു കിളിവാതിൽ ഇവിടെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിശ്രമം. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ രോഗശയ്യയിൽ കിടക്കുമ്പോ എല്ലാ കവാടങ്ങളും അടയ്ക്കാൻ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഹൗഹത്തു സിദ്ദീഖ് അടയ്ക്കല്ലേ. ഹൗഹ എന്ന് പറഞ്ഞാൽ ചെറിയ പൊത്ത്, കിളിവാതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചു കൊച്ചു കുഞ്ഞു വാതിലുകൾ വിളിക്കുമ്പോൾ നാട്ടുകാർ കേൾക്കാൻ, മദീനത്തെ എല്ലാ വീടുകളിലും മസ്ജിദുൻ നബവിക്ക് നേരെ ഒരു ചെറിയ കിളിവാതിൽ ഉണ്ടാവും. മുത്തുനബി തങ്ങൾ വിളിക്കുമ്പോ ഇങ്ങോട്ട് കേൾക്കാൻ. അങ്ങനെയായിരുന്നു അന്ന്. അന്ന് മൈക്കും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഹബീബായ തങ്ങളുടെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ കേൾക്കാൻ കൊച്ചു കിളിവാതിലുകൾ. സിദ്ദീഖ് തങ്ങളുടെ വീടിന് നേരെ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീടിന് നേരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ കിളിവാതിലുകളും അടയ്ക്കുവിൻ, ഹൗഹത്തു സിദ്ദീഖ് ഒഴികേ. ഇന്ന് നമ്മൾ മദീനത്തെ പള്ളിയിൽ പോകുമ്പോ ബാബു സലാമിലൂടെ സലാം പറയാൻ കയറുന്നതിന്റെ ഇടത് സൈഡിൽ ചെറിയ വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിലുള്ള സ്ഥലത്താണ് ഹൗഹത്തു സിദ്ദീഖ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെയാണ് ആ വാതിലുണ്ടായിരുന്നത്, അവിടെയാണ് ആ കൊച്ചുക്കിളി വാതിൽ. അത് മാത്രം അടയ്ക്കരുത്. അവസാനം വരെയും മുത്തുനബി തങ്ങളോട് പ്രണയത്തിന്റെ മൂർദ്ധഭാവത്തിൽ നിന്ന നായകരാണ് സിദ്ദീഖ് തങ്ങൾ. അല്ലാഹുവേ, അതുപോലെ ലോകത്തിന്റെ അപരങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, കർണപുടങ്ങളിലേക്ക് തിരുനബി തങ്ങളുടെ കീർത്തനങ്ങൾ നിലയ്ക്കാതെ പ്രവഹിക്കുന്ന ഒരു കേന്ദ്രമായി ഞങ്ങളുടെ ഈ ത്വയ്ബ, ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചം, ഇതെല്ലാം നീ നിലനിർത്തി തരണേ അല്ലാ. പ്രിയമുള്ളവരെ, ഞാൻ മടങ്ങി വരികയാണ്. മുഹമ്മദും സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. മൗലായ ഈ വരിയിലെ മുഹമ്മദ് എന്ന പേര് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനിയോ സയ്യിദുൽ കൗനൈൻ, ഇരുലോകത്തിന്റെയും നായകരാണ്, ഇരുലോകത്തിന്റെയും നായകരാണ് നമ്മുടെ നേതാവാരാണ്. എന്റെ പൊന്നമോളെ, തെരുവോരങ്ങളിൽ കിടന്ന ആർത്തനാദം മുഴക്കിയിട്ട് ആടി നൃത്തം ചെയ്യുമ്പോ നമ്മുടെ നേതാവ് ആരാണെന്നറിയാൻ മറന്നു പോകരുത്.
നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയ നായകരാരാണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറഞ്ഞു, മോളെ നീ നിന്റെ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ അന്യപുരുഷന്മാരെ കാണുമ്പോലെ നീ തെരുവിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ഈ ലോകത്തും പരലോകത്തും നിനക്ക് രക്ഷ കിട്ടാനാണ്. ഈ ഭാഷ ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല, ഈ ഭാഷ യുക്തിവാദികൾക്ക് മനസ്സിലാവില്ല, ഈ ഭാഷ ഫ്രീ തിങ്കേഴ്സിന് മനസ്സിലാവില്ല, ഈ ഭാഷ ഇവിടെയുള്ള സ്വതന്ത്രവാദികൾക്ക് മനസ്സിലാവൂല. കാരണം അവർക്ക് ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകം അറിയില്ല, അവർക്ക് മരണാനന്തരമുള്ള ഒരു ലോകം അറിയില്ല. അതുകൊണ്ട് പൊന്നുമോളെ നീ തെരുവിൽ ആറാടാൻ പാടില്ലെന്ന പുണ്യനിബിധങ്ങൾ പറഞ്ഞത് ഇവിടെ നിനക്ക് സുരക്ഷ ലഭിക്കാനാണ്, അവിടെ നിനക്ക് സ്വർഗം ലഭിക്കാനാണ്. അതേസമയത്ത് ഇവിടെയുള്ള മുഴുവൻ സമര നായകന്മാരും പറയുന്നത് ഇവിടെ ഒരു താൽക്കാലിക സ്വാതന്ത്ര്യം ലഭിക്കാനാണ്. ഇങ്ങനെയാണ് നീ വായിക്കേണ്ടത്. ഫെമിനിസ്റ്റുകളുടെ വാദം മുഴുവനും ഇവിടെ തോന്നിയതുപോലെ നടക്കാനുള്ള ഒരു അവസരത്തിനുള്ള വർത്തമാനമാണ്. മുത്തുനബിതങ്ങൾ പറയുന്നത് ഇവിടെ സുരക്ഷ ലഭിക്കാനും അവിടെ സ്വർഗം ലഭിക്കാനുമാണ്. ഇനി നീ ആലോചിക്കുക, നിന്റെ ടൂ വീലറിൽ തെരുവിൽ കറങ്ങണോ വേണ്ടേ എന്ന്. ഞാൻ വിളിക്കുന്നത് മദീനയുടെ ഭാഷയിലാണ്, ഹബീബായ തങ്ങളുടെ ഭാഷയിലാണ്. ഇനി മോളെ ഒന്നാലോചിക്ക്, എന്റെ സ്നേഹപ്രപഞ്ചം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മപെങ്ങന്മാരിൽ ആരെങ്കിലും ഇരുചക്ര വാഹനത്തിൽ തെരുവിൽ കറങ്ങുന്നവരുണ്ടെങ്കിൽ ഈ മഹബത്തിന്റെ പ്രപഞ്ചം സാക്ഷിയാക്കി ഈ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ കർമ്മഭൂമിയും വിശ്രമഭൂമിയും സാക്ഷിയാക്കി ഒന്ന് പറയട്ടെ. ഇനി ആവർത്തിക്കല്ലേ മോളെ, അത് നിന്റെ ഹബീബിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് സർവേ നടത്താൻ സമയമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ആരുപയോഗിച്ചു ആരുപയോഗിച്ചില്ലെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് വരാൻ ഒന്ന് വിനയത്തോടെ പറയട്ടെ. ഇനി നമുക്ക് ആ ഇരുചക്ര വാഹനം വേണ്ട മോളെ, സ്വർഗം തുറന്നു തരാനുള്ള മുത്തുനബിതങ്ങൾക്ക് അതിഷ്ടമല്ല. ഇനി ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഗവൺമെന്റ് ഉണ്ട്, പെർമിറ്റ് കൊടുക്കാൻ കമ്പനികളുണ്ട്, ലോൺ കൊടുക്കാൻ കമ്പനികളുണ്ട്. അവിടെ അതിനെല്ലാം എതിരെ പറയണോ? ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗം തുറക്കുന്ന മുത്തുനബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മോളെ, വേണമെങ്കിൽ നിനക്ക് സ്വീകരിക്കാം, ആ വഴിയിൽ വരാം. ഒന്നുകിൽ അതിനെ നിങ്ങൾക്ക് ഒബേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഖുർആനിനോട് അസന്നിഗ്ധമായ പ്രഖ്യാപനം നടത്തിയ ഒരു വേദഗ്രന്ഥം കാലങ്ങളെ അതിജയിച്ച് ലോകത്ത് വേറെ വന്നിട്ടില്ല. ആ ഖുർആനിന്റെയും ഹദീസുകളുടെയും നബി ജീവിതത്തിന്റെയും വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംബോധന പറയുന്നത്. നേരത്തെ നബിതങ്ങളുടെ പേരിന്റെ മഹത്വം പറഞ്ഞു, അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള പകർപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബിതങ്ങൾ പറഞ്ഞു, എന്തേ പറഞ്ഞത്? അല്ലയോ സിദ്ദീഖ്, എനിക്കൊരു മോതിരം ഉണ്ടാക്കണം, അതിൽ എന്ന് ആലേഖനം ചെയ്യിക്കണം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയ ഒരു മോതിരം വേണം എനിക്ക്. മഹാനരായ സിദ്ദീഖ് മോതിരം നിർമ്മിക്കുന്ന ആളോട് ചെന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതിയ ഒരു മോതിരം വേണം. ഉത്തനിബിതങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയ ഒരു മോതിരം ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ്. കൊല്ലന്റെ അടുക്ക് ചെന്നിട്ട്, അല്ല തട്ടാന്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതിയിട്ടുള്ള മോതിരം വേണം. മോതിരമൊക്കെ പണി കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോൾ ആ മോതിരത്തിൽ കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ് എന്ന മൂന്ന് പേരുകളാണ് കാണുന്നത്.
ഉടനെ മുത്തു നബിതങ്ങളെ ചോദിച്ചു, മാഹാദിസ്സവാഹിദു, ഈ അധികപ്പറ്റി എഴുത്ത് എന്തേ സിദ്ദീഖ്? നിങ്ങളോട് ഞാൻ പറഞ്ഞതെല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതാനല്ലേ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങളെ ശ്രദ്ധിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ല എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇല്ലാതെ ഒരു ലാ ഇലാഹ ഇല്ലല്ല എഴുതാൻ എന്റെ മനസ്സനോദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞത് നബിയേ. അത് വേണം. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് എഴുതിയത്. മഹാനവറുകൾ പറഞ്ഞതല്ല, ബേജാറാവാണ്. ഉടനെ വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളുടെ പേര് മാറ്റിവെക്കാൻ ഇഷ്ടപ്പെടാത്ത സിദ്ദീഖിനെ മാറ്റിവെക്കാൻ അമ്മ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനാണ് പോയി പറഞ്ഞത് അബൂബക്കറിന്റെ പേരെഴുതാൻ. മാഷാ അല്ലാഹ്, ഇതാണ് നമുക്ക് കിട്ടാനുള്ള സമ്മാനം. അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം വെക്കുമ്പോ അള്ളാഹു നമ്മളെ അങ്ങോട്ട് അടുപ്പിച്ചു തരും. ആരെ ഇഷ്ടപ്പെടുന്നു അവരുടെ കൂടെ ആക്കി തരും. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ലോകത്ത് നിയന്ത്രണത്തോടെ ജീവിക്കണമെന്ന് വളരെ വിനയത്തോടെ എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയാണ്. സയ്യിദുൽ കൗനൈൻ, ഇരു ലോകത്തിന്റെയും നായകരാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സയ്യിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സയ്യിദുൽ ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി. ഇമാം നബവി തങ്ങൾ ശർഹ് മുസ്ലിമിൽ എഴുതുകയാണ്, അന സയ്യിദു ഉൽദി ആദം എന്ന ഹദീസിന്റെ വ്യാഖ്യാനമാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി, നന്മയിൽ സമുദായത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരാണ്. ഒരു നേതാവെന്ന് പറഞ്ഞാൽ, നേതാവെന്ന് പറഞ്ഞാൽ സമുദായത്തിൽ ഏറ്റവും നന്മയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളായിരിക്കും. സയ്യിദുൽ ഖൗം എന്ന് പറഞ്ഞാൽ റിയലി അങ്ങനെയാണ്. പക്ഷേ ഖിയാമത്ത് നാളാവുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഖിയാമത്ത് നാളിന്റെ ഒരു സ്വഭാവം എന്താ? ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ലോകപ്രസിദ്ധമായ ഹദീസാണല്ലോ, അൻതലിദൽ അമതു റബ്ബതഹ, അടിമപ്പെണ്ണ മുതലാളിയെ പ്രസവിക്കുക. ആ ഹദീസിന്റെ വ്യാഖ്യാനം അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അൻതഹ്സുല മുഅകസതുൽ ഉമൂർ, കാര്യങ്ങൾ തലകീഴായി വരലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം മയക്കൂസാവും. പണ്ടൊക്കെ വാപ്പാമാര് മോനെ ഇങ്ങ് വാടാന്ന് പറയും, ഇപ്പോഴൊക്കെ മക്കള് വാപ്പ ഇങ്ങ് വാടോ എന്ന് പറയും. ഇങ്ങനെ കാര്യങ്ങൾ തിരിഞ്ഞുപോയ കാലം. പണ്ടൊക്കെ പ്രപ്പോസൽ നടത്തുന്നത് മാതാപിതാക്കളാണ്. ഇപ്പൊ മക്കള് കണ്ടുപിടിച്ചിട്ട് വന്ന് പറയും, വാപ്പ മര്യാദ കേട്ടിച്ചെന്നോളണം എന്ന് പറയും. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. രക്ഷിതാക്കൾ അരക്ഷിതാവസ്ഥയിലാവുന്ന കാലം, കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു വരുന്ന കാലം. ഉദാഹരണങ്ങളേറെയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സമുദായങ്ങളുടെ നേതൃത്വങ്ങൾ അല്ലാഹുവിനെ ഭയക്കാത്തവരുടെ കൈകളിലേക്ക് വരുന്ന കാലമാണ്. ഒരു സമുദായത്തിന്റെ നേതൃത്വം ആരുടെ കയ്യിലാണ്? തഖ്വയുള്ളവരുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് താൽപര്യങ്ങളുടെ കയ്യിലേക്ക് നേതൃത്വങ്ങൾ മാറുന്ന ഒരു കാലം. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ചില ആളുകളെ നേതാക്കളാക്കും മഹാഫതശര്യുഹി, അയാളുടെ നാശം തടയാൻ വേണ്ടി. അയാളെ ചെയർമാൻ ആക്കിയേക്കാം, അല്ലെങ്കിൽ വലിയ പുലിവാലായി പോവും. അതുകൊണ്ട് ചിലപ്പോ ചെയർമാൻ ആക്കും. അയാളെ ഇങ്ങനെ ആക്കിയേക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും നടക്കൂല. ഈ രീതിയിലേക്ക് ഷെർ ഭയന്നുകൊണ്ട് നേതൃത്വങ്ങളെ നൽകപ്പെടുന്ന കാലം.
ഇതെന്റെ വായനയല്ല, ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ ദീർഘദൃഷ്ടിയിലുള്ള വായനയാണ്. അല്ലാഹു എന്റെ ദീനിന്റെ സ്വത്തുകളെല്ലാം ഇന്ന് അന്യാധീനപ്പെടുകയാണ്. വഖഫ് ബോർഡിലേക്ക് പി എസ് സി വരുന്ന കാലമാണ്. ഏതൊക്കെ ക്രയവിക്രയങ്ങളാണ് ലോകത്ത് നടക്കുന്നത്, ആരെന്ത് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത ഒരു ലോകം. ഡൽഹിയിലെ വലിയ വലിയ കുത്തക മുതലാളിമാരുടെ മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾ വഖഫ് സ്വത്തുക്കൾ അപഹരിച്ചുണ്ടാക്കിയതാണെന്ന് കണക്കുകൾ നമ്മളോട് പറയുമ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ലോകത്തിന്റെ ഗതി എന്ന് നമ്മൾ അറിയണം. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ നന്മയിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾ അവിടുത്തെ ലീഡറാവണം. അപ്പോഴാണ് കാര്യം നടക്കുക. അവിടെയാണ് നമ്മുടെ ഖലീഫമാര് നേതാക്കളായത്, തങ്ങന്മാര് പ്രസിഡന്റുമാരായത്, സയ്യിദന്മാര് നേതാക്കളായത്, ആലിമീങ്ങൾ ജേതാക്കളായത്. ഏറ്റവും നന്മയുള്ളവർ വരട്ടെ എന്ന്. എന്നിട്ട് ഇനിയൊന്ന് കേൾക്കണേ, സയ്യിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആളുകൾ ഓടിച്ചെല്ലുന്ന കേന്ദ്രമായിരിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും, അവരുടെ പ്രയാസങ്ങളെ അവിടുന്ന് സംവഹിക്കും, അതെല്ലാം തടഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരാൾ സയ്യിദാവുന്നത്. മുത്തുനബിതങ്ങൾ സയ്യിദാണെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്തെ മുഴുവൻ ആളുകളുടെയും മേലെയുള്ള നന്മയുടെ നേതാവാണ്. അതിന് മേലെ ഒരു നന്മയില്ലേ ഇല്ല. മുഹമ്മദ് സയ്യിദുൽ കൗനൈൻ. അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാരാണ്? അത് ഹബീബായ തങ്ങളാണ്. അതിന് മേലെ ഒരു വസ്തുവില്ല, ഒരു വ്യക്തിയില്ല, ഒരു ശക്തിയില്ല, ഒരു സ്ഥലമില്ല. അഫ്ളൽ ഖൽഖായ നബിതങ്ങൾക്ക് മേലെ ആരുമില്ല. അങ്ങനെയുള്ള നേതാവാണ് മുത്തുനബിതങ്ങൾ. ഇനിയോ തങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നബിതങ്ങളിലേക്ക് ഓടിച്ചെല്ലും ആളുകൾ ഓടി അഭയം തേടും, തങ്ങളെ സഹായിക്കണേ എന്ന്. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും മുത്തുനബിതങ്ങൾ സയ്യിദാണ്, ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. സ്വഹാബത്ത് പറഞ്ഞ അതേ കെളിമ തന്നെയാണ് നമ്മളും പറയുന്നത്. സ്വഹാബത്ത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്നാണ് സ്വഹാബ പറഞ്ഞത്. നമ്മൾ പറയണതോ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരായിരുന്നു എന്നാണോ? ആകുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് കലിമ സ്വഹാബ പറഞ്ഞ അതേ കലിമയാണ്. സ്വഹാബ പറഞ്ഞ അതേ കലിമയാണ്. സ്വഹാബാക്കൾ എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ഓടിച്ചെല്ലും. ആരുടെ അടുക്കലേക്ക്? നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. അതുപോലെ നമുക്കും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിച്ചെല്ലപ്പെടുന്ന കേന്ദ്രമാണ്. ബദറിന്റെ തലേന്ന് മഹാന്മാരായ സ്വഹാബ ചെല്ലുകയാണ്. ോ കറക്കെ തളുപ്പോ
ടുക്കട ടുക്കട ധാമോഹി ജായഗ എന്ന് പറഞ്ഞാൽ സഹാബത്ത് ചെന്ന് ബദറിൽ ചെല്ലുമ്പോ പറഞ്ഞു ലൈസലന ഇല്ല ഇലൈക ഫിറാറുന, തങ്ങളെ ഞങ്ങൾക്ക് ഓടി വരാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾക്ക് ഓടി വന്ന അഭയം തേടാൻ തങ്ങളെ ഉള്ളൂ. ഇനി അവര് പറയുന്നത് ലോകത്തേക്ക് മുഴുവനുമുള്ള പൊതു നിയമമാണ്, എനിക്കും നിങ്ങൾക്കും നാളെ വരാനുള്ള ജനതയ്ക്കും ബാധകമായ നിയമം. മഹാന്മാരായ സുഹാബ പറയുകയാണ് وأين فرار الناس إلا إلى الرسل ഒരു ജനത ഒരു സമുദായം ഒരു ജനതയിലെ പൗരന്മാര് അവരുടെ പ്രവാചകരിലേക്കല്ലാതെ വേറെ ആരിലേക്കാണ് ഓടിയെത്തുക? ഈ ജനതയുടെ അഭയകേന്ദ്രം ഈ ജനതയുടെ പ്രവാചകർ. ഒരു ജനതയുടെ അഭയകേന്ദ്രം ഹബീബായ തങ്ങളല്ലാതെ വേറെ ആരാണ്? അവരുടെ നബിയല്ലാതെ വേറെ ആരാണ്? അപ്പോൾ എനിക്കും നിങ്ങൾക്കും വേദനകളിൽ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ يا رسول الله کرم کیجے خدا کے واسطے അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ചേരാനുള്ള ഇടനിലയായ പുണ്യനബി തങ്ങളാണ് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓടിയെത്താനുള്ള കേന്ദ്രമാണ്. അതാ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി ഖാസിം അബുൽ ഖാസിം റസാഇ തങ്ങൾ അസ്സയ്യിദ് എന്ന പദത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ് മറ റജുലുൻ മിൻ അഹ്ലിൽ ഇസ്ലാമി അലാ റജുലുൻ മിൻ അഹ്ലിൽ കിതാബി മിശാം. ഡമാസ്കസിലുള്ള ഒരു വേദക്കാരന്റെ അടുക്കലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ നടന്നു പോവുകയാണ് ഡമാസ്കസിൽ. ഇപ്പൊ ചോദിച്ചു അയിനെ തുരി എവിടേക്കാ നീ പോണത്? ഇന്നി ഉറിയദുൽ മദീന, ഞാൻ മദീനയ്ക്ക് പോവാണ്, ഞാൻ മദീനയിലേക്ക് പോവാണ്. ഉടനെ അവിടുന്ന് ചോദിച്ചു ആ വേദക്കാരൻ ചോദിക്കുകയാണ് പറയുകയാണ് ലീ ഇലൈക ഹജ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. വമാ ഹാജതുക, നിങ്ങളുടെ കാര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു തഅതി കഅബൽ അഹ്ബാർ, കഅബുൽ അഹ്ബാറിനെ നിങ്ങൾ കണ്ടാൽ ആ കഅബുൽ അഹ്ബാറിനോട് പറയണം യാ കഅബു മാസൽത ഫിൽ യഹൂദി മിൻ സ്വരിഹിം വഹ്ഖരിഹിം വഅദനാഹും മൻസിലതൻ വഅൻത അൽയൗമ ഫിൽ ഇസ്ലാമി കദാലിക്, നിങ്ങൾ യഹൂദി ആയിരുന്നപ്പോ ഒരു ചെറിയ ആളായിരുന്നു, ഇസ്ലാമിലും നിങ്ങൾ നിസ്സാരനാണ് എന്നൊന്ന് പറയണേ എന്ന് പകയുടെ പേരില്ല യഹൂദി പറയുകയാണ്. യഹൂദ മതമൊക്കെ പഠിച്ച ഹിബർ പാതിരിയായിരുന്ന ആൾ അഥവാ വേദജ്ഞാനത്തിൽ അഗ്രസ്ഥനായിരുന്ന കഴിവതങ്ങൾ ഇസ്ലാമിന്റെ സംഭാഷണം നടത്തുമ്പോ അസൂയയുടെ പേരിലാണ് ഡമാസ്കസിൽ നിന്ന് പറയുന്നത് നിങ്ങൾ അങ്ങ് മദീനയിൽ ചെന്ന് കഅബ് അഹ്ബാറിനെ കണ്ടാൽ പറയണം നിങ്ങൾ ജൂതനായിരിക്കെ നിസ്സാരനായിരുന്നത് പോലെ ഇസ്ലാമായപ്പോഴും നിങ്ങൾ നിസ്സാരനാണ്. ഈ മനുഷ്യൻ മദീനയിലേക്ക് ചെല്ലുകയാണ്, ചെന്നിട്ടതാ കഅബ് അഹ്ബാർ എന്നവരെ കാണുകയാണ്. കണ്ടപ്പോൾ പറഞ്ഞു അല്ല, ഇങ്ങനെ ഒരു വിവരം ഒരു വേദക്കാരനോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങളോട് പറയുകയാണ്. ഉടനെ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ തിരിച്ച് ഡമാസ്കസിൽ ചെന്നാൽ അവരോട് പറയണം കഅബുൽ അഹ്ബാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സഅൽതുക ബിത്തൗറാത്തി വമാ ഫീഹാ അല്ലതീ ഉൻസിലത അലാ മൂസാ
അലൈഹി സലാം ഹൽ തജിദു ഫി തൗറാത്തി മൻ ശാബ മിൻ ഉമ്മത്തി മുഹമ്മദിൻ ഫിൽ ഇസ്ലാം ശൈബതൻ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ യുദീഉ ലഹു ഹത്താ യദ്ഖുൽ ജന്ന. ഞാൻ ചെറുതോ വലുതോ എന്നുള്ള പ്രമേയമൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങളെ തിരിച്ച് ഡമാസ്കസിൽ ചെല്ലുമ്പോ ഒന്ന് ചോദിക്കണം നിങ്ങളവരോട്, തൗറാത്തും അതിലുള്ള വിവരങ്ങളും സാക്ഷിയാക്കി നിങ്ങളോട് ചോദിക്കുകയാണ്. തൗറാത്തിലുള്ള ഒരു വിവരം നിങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിൽ നര ബാധിച്ചാൽ ആ നര സ്വർഗത്തിലേക്കുള്ള വെളിച്ചമാണെന്ന് ചോദിച്ചുവെന്ന് ഈ ഒരു ചോദ്യം നിങ്ങൾ അവിടെ ഉന്നയിക്കണം. ഞാൻ ചെറുതോ വലുതോ എന്നുള്ള ഒന്നും ഇവിടെ പ്രശ്നമല്ല, തൗറാത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഞാൻ ഇന്ന് മുഹമ്മദ് നബി തങ്ങളുടെ അനുയായിയ, ആ മുഹമ്മദ് നബി തങ്ങളുടെ അനുയായി ഒരാളായി ഒരാൾ നര ബാധിച്ചാൽ ആ നര അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വെളിച്ചമാണെന്ന് തോറയിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കണം. രണ്ടാമത് അദ്ദേഹത്തോട് ചോദിക്കണം, ഹൽ ഖറഅത ഫി തൗറാത് അന്ന ഉമ്മത മുഹമ്മദിൻ തൂദഉൽ മൈദത ബൈന ഐദീഹിം ഫലാ തുർഫഉ മിൻ ബൈന ഐദീഹിം ഹത്താ യുഗ്ഫറ ലഹും. ഈ മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിന് അവരുടെ ഭക്ഷണത്തളികയിൽ ഒരുങ്ങിയിരുന്നിട്ട് അവരെഴുന്നേൽക്കുന്നതിന്റെ ഇടയിൽ അവർക്ക് പാപമോചനം ലഭിക്കുന്നതാണ് എന്ന വിവരം തോറയിലുണ്ടോ എന്ന് ചോദിക്കണം. മൂന്നാമത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, അന്നമൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു ولقي الله لا يشرك به شيئا واتى بأمثال مثل مثل الجبال الرواسي غفر له. لا إله إلا الله വിശ്വസിച്ച് ബഹുദൈവ ആരാധന നടത്താതിരുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നതാണെന്ന് തോറയിലുണ്ടോ എന്നൊന്ന് ചോദിക്കണേ. ബല്ലിഗുൽ അമാന ان كعبا استودعني امانه واديها اليك. പ്രിയമുള്ളവരെ അറിയണം, കഅബുൽ അഹ്ബാർ തങ്ങൾ പറയാണ്, ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളോട് പറഞ്ഞുവിട്ട ആ ഡമാസ്കസിലെ പാതിരിയോട് മനുഷ്യനോട് വേദക്കാരനോട് പറയണം, ഇങ്ങനെ ചില ചോദ്യം കഅബ് ചോദിച്ചിട്ടുണ്ടെന്ന്. ഇദ്ദേഹം മടങ്ങി ഡമാസ്കസിലെത്തി, എന്നിട്ട് യഹൂദിയായ മനുഷ്യനോട് ചോദിക്കുകയാണ്, അതാ എന്നോട് കഅബ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ മൂന്ന് ചോദ്യങ്ങളും അങ്ങ് ചോദിക്കുമ്പോ ആ മനുഷ്യൻ എവിടെന്ന് പറയുകയാണ്, നഅം സദഖ കഅബ, കഅബ സത്യം പറഞ്ഞിരിക്കുകയാണ്. ലഖദ് ഖറഅത്തു ഹാദാ കുല്ലഹു ഫി തൗറാ, ഇത് മുഴുവനും ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. കഅബനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഈ കഅബ പറഞ്ഞത് ശരിയാണ്. ഉടനെ അദ്ദേഹം പറയാണ്, കഅബ ജയിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ യഹൂദനായ വേദക്കാരനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. അതാണല്ലോ മഹാനരായ ഇമാം ബുസൈരി തങ്ങള് പറയുന്നത്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ, ഇരുലോകത്തിന്റെ നായകരാണ്, നാളെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള നായകരാണ്, ഇന്ന് ക്ഷേമത്തിലേക്ക് നയിക്കാനുള്ള നായകരാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും ക്ഷേമത്തിലേക്കുള്ളതാണ്. ഈ ലോകത്തെ ക്ഷേമമുള്ളവരായി ജീവിക്കാനാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, മദീനയിൽ ഒരു ക്ലിനിക്ക് തുറന്നിട്ട് ചികിത്സിക്കാൻ വരാൻ ആളുകളില്ല. എന്താ കാരണം?
മുത്തുനബിതങ്ങളുടെ ചിട്ടയനുസരിച്ച് ജീവിക്കുന്നവരാണ് മദീനക്കാർ. വിശക്കും വരെ അവരെ ഭക്ഷിക്കുകയില്ല, ഭക്ഷിച്ചാലോ അവരെ വയറു നിറയ്ക്കുകയില്ല. അതുകൊണ്ടാണ് ഭരണാധികാരി വിട്ട ഡോക്ടർക്ക് മദീനത്തെ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ ആളെ കിട്ടാനില്ല. ഇതുപോലെ ലോകത്തിന്റെ മുഴുവനുമുള്ള ക്ഷേമമാണ് ഹബീബായ തങ്ങൾ ഇരു ലോകത്തിന്റെയും ക്ഷേമമാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗലൈൻ, അതേ സയ്യിദെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഒരു പ്രയാസമുണ്ടായാൽ മുത്തുനബിതങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാം, തങ്ങളതേറ്റെടുക്കുമേ. സയ്യിദുൽ കൗനൈനാണ് ഈ ലോകത്തെ വിഷമം മാത്രമല്ല ഏറ്റെടുക്കുക, നാളെ പരലോകത്ത് ഏറ്റെടുക്കും. നാളെ പരലോകത്ത് ഓടിച്ചെല്ലാനുള്ള ഏക ആശ്രയമാണ് ഹബീബായ തങ്ങളുടെ അടുക്കലേക്കാണ് ഓടിച്ചെല്ലുന്നത്. ഞങ്ങൾ വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് സഹായിക്കണേ നബിയേ. അതേ അവിടെ ഓടിച്ചെല്ലാൻ അമ്പിയാക്കന്മാരുടെ മുഴുവനും എടുക്കൽ ചെല്ലുമ്പോഴും അവർ അറ്റൻഡ് ചെയ്യാൻ തയ്യാറല്ല, അവരെല്ലാം ബേജാറിലാണ്. അപ്പോൾ ഏറ്റെടുക്കുന്ന നായകരാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റെടുക്കുക. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ ഇരു ലോകത്തിന്റെയും നായകരാണ്. ഒന്നുകൂടി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ, മുത്തുനബി തങ്ങള് പറയുന്ന നിയമങ്ങൾ ഇവിടെയുള്ള നല്ല ജീവിതത്തിനാണ്, നാളത്തെ സ്വർഗത്തിനാണ്. അതുകൊണ്ടാണ് മദീനയിലൂടെ ഒരാൾ തുണി വലിച്ചഴച്ച് നടക്കുകയാണ്. നബിതങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മോനെ, നിന്റെ അരത്തുണിയൊന്ന് ഉയർത്തെടുക്കണം. അങ്ങനെ നീ ഒന്ന് അരത്തുണി ഉയർത്തി കൊടുത്താൽ അതാണ് നിന്റെ വസ്ത്രം ഏറ്റവും വൃത്തിയായിരിക്കാൻ നല്ലത്, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. അല്ലെങ്കിൽ തുണി ഈട് നിൽക്കാൻ നല്ലതതാണ്. തഖ്വയുടെ ജീവിതം അങ്ങനെയാണ്. രണ്ടും ഇസ്ലാമിലുണ്ടെന്നതിന്റെ സൂചനയാണ്. നിനക്ക് സ്വർഗം കിട്ടാനുള്ള വസ്ത്രധാരണ നിര്യാണിക്ക് മേലെ ധരിച്ച് നടക്കലാണ്. നിന്റെ വസ്ത്രം വൃത്തിയായിരിക്കാനുള്ള ജീവിതം നിര്യാണിക്കു മേലെ ധരിക്കലാണ്. അതുപോലെ ഏത് ധാർമ്മികമായ ചിന്തയും നബിതങ്ങൾ പറഞ്ഞോ, ഇവിടത്തെ ക്ഷേമത്തിനാണ്, നാളത്തെ സ്വർഗത്തിനാണ്. ഇതറിയാതെ ഏത് സ്വാതന്ത്ര്യവും നൽകുന്ന ഭൗതിക പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ പോകല്ലേ മക്കളെ. ഇന്ന് ഭൗതികവാദികൾ തെരുവിൽ ആറാടുന്ന കാലമാണ്, യുക്തിവാദികൾ പൊതുമാധ്യമങ്ങളിൽ അലമുറയിടുന്ന കാലമാണ്, നിരീശ്വരവാദികൾ പല കോലത്തിൽ വരുന്ന ലോകമാണ്. നമുക്ക് ഇരുലോകത്തെ രക്ഷ വേണോ? അതിനുള്ള നേതാവാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ. ഇരു ലോകത്തിന്റെയും നായകരാണ് മഹാന്മാരായ സ്വഹാബ, മഹാന്മാരായ ഇമാമിങ്ങൾ. ഈ ലോകത്തെ ഭൗതികമായ വേദന വരുമ്പോ മദീനയിലേക്ക് ഓടിച്ചെന്നിട്ടുണ്ട്. അതുപോലെ നാളെ പരലോകത്തേക്കും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമായി തിരുനബിതങ്ങളെ അവരെ കാണുകയാണ്. അതുകൊണ്ടാണ് അബു മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദുൽ അസ്ദി അൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവരുടെ അനുഭവമാണ്. വക്കാന റജുലൻ സാലിഹ, നല്ല മനുഷ്യനായിരുന്നു, ഉന്ദുലുസുകാരനാണ്. അദ്ദേഹത്തിന്റെ മകൻ ബന്ദിയായി പിടിക്കപ്പെട്ടു പോയി. എന്തു ചെയ്യാനാണ്? 300 ദീനാർ കൊടുത്തെങ്കിലേ മോചിപ്പിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു പ്രയാസത്തിലകപ്പെട്ടിരിക്കുകയാണ്. എന്റെ മകനെ മോചിപ്പിക്കാനുള്ള വഴി എന്താണ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ, ഇരുലോകത്തിന്റെ നായകരെ അംഗീകരിക്കുന്ന
സ്വാലിഹായ മഹാനായ ആ ലോകത്തിന്റെ മുഴുവനും ആത്മീയ ചക്രവാളത്തിലെ അംഗമായ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദുൽ അസ്ദി എന്നവര് നേരെ പോകുന്നു. ഫഖറജ മിൻ ബലദിഹി ഖാസിദൻ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ഈമാനുള്ള ആളുകൾ മദീനയിലേക്ക് പോകുന്നത് തിരുനബി തങ്ങളെ സന്ദർശിക്കാനാണ്. ചില ആളുകൾ മദീനയിലേക്ക് പോകുന്നത് തിരുനബി തങ്ങളുടെ ഖബർ സന്ദർശിക്കാനാണ്. വേറെ ചില ആളുകൾ മദീനത്തേക്ക് പോകുന്നത് മദീനത്തെ പള്ളി കാണാനാണ്. വേറെ ചില ആളുകൾ പോകുന്നത് മദീനയുടെ ഭംഗി കാണാനാണ്. വേറെ ചില ആളുകൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാനാ. മദീനയിലേക്ക് പോകുന്ന ആളുകളുടെ കണക്കുകൾ വ്യത്യസ്തമാണ്, രീതികൾ വ്യത്യസ്തമാണ്. മഹാന്മാരായ അയ്യമ്മത്ത് പറഞ്ഞു, സുറുത്തു ഖബറൻ നബീ എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നത് സുറുത്തു നബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിച്ചു എന്ന് പറയാനാണ്. കാരണം തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണ്, തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണ്, ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. അത് മാത്രം പറയാൻ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു 64 വരിയുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. തവാതറത്തിൽ അദില്ലത്തു വൻ ഖൂലു എന്ന് തുടങ്ങിയിട്ട് മനോഹരമായ ഒരു കാവ്യമാണ് തിരുനബി തങ്ങൾ. ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ എന്നയാളെ എല്ലാ ആശയക്കാർക്കും ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റിയേക്കും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മദീനത്ത് സിയാറത്തിന് ചെല്ലുമ്പോ തിരുനബി തങ്ങളുടെ അഭിമുഖമായി നിൽക്കുന്ന നേരത്ത് മുത്തുനബി തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നു. ഹയ്യുൻ നാതിഖുൻ, അവിടുന്ന് സംഭാഷണ യോഗ്യമായ രീതിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് നിങ്ങൾ തിരുനബി തങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അടുത്ത വരിയിലൂടെ അദ്ദേഹം പറയുന്നത്, തിരുനബി തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് മുത്തുനബി തങ്ങൾ വഫാത്തായ ശേഷം അവിടുത്തെ പത്നിമാരെ ഒരാൾക്കും വിവാഹം ചെയ്യാൻ നിയമമില്ലാത്തത്. അതുമാത്രമല്ല കാരണം എങ്കിലും അതൊരു കാരണമാണ്. നബി തങ്ങൾ ഹയ്യുൻ ഫീ ഖബ്രിഹി, അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ വഫാത്താകുന്ന നേരത്തെ വിധവകളായ മഹദികളെ വിവാഹം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും നിയമമില്ല. അതൊന്ന് മുത്തുനബി തങ്ങളുടെ ബഹുമാനമുള്ള പദവിയോട് ചേർന്നതാണ്, മറ്റൊന്ന് മുത്തുനബി തങ്ങൾ ഖബറു ശരീഫിൽ ജീവിക്കുകയാണ്. ആ ഹബീബായ തങ്ങളെയാണ് നമ്മൾ സന്ദർശിക്കുന്നത്. അവിടുത്തെ മുവാജഹത്തിൽ ചെല്ലുമ്പോ ഹുനാ അസ്സലാമു അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സലാം പറയാൻ വേണ്ടി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുമ്പോ ഒരു മുഅ്മിനിന്റെ കൽബിൽ വേണ്ടത്, നിന്റെ മുമ്പിൽ എനിക്ക് എന്റെ കുറവ് കൊണ്ടാണ് എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റാത്തത്, ഞാൻ നല്ലവനായാൽ കാണാമായിരുന്നു എന്ന നിലക്ക് ഹബീബ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഭാവത്തിലാണ് സലാം പറയേണ്ടത്. പെരടി താഴ്ത്ത്, അവിടുന്ന് ഇമകൾ താഴ്ത്തി, കണ്ണുകൾ താഴോട്ട് താഴ്ത്തി ഹബീബായ തിരുനബി തങ്ങളുടെ മുമ്പിൽ സലാം പറയണമെന്ന്. കാരണം തങ്ങൾ അവിടെ ജീവിച്ചു കിടക്കുകയാണ്, ഇരിക്കുകയാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ മുത്തുനബി തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ചില സ്ഥലത്തെ സ്നേഹ ബഹുമാനങ്ങൾക്ക് നിയമത്തിന്റെ ന്യായങ്ങൾ യോജിച്ചു കൊള്ളണമെന്നില്ല. മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഖബറു കുഴിക്കുമ്പോ നിൽക്കാൻ ആഴമുള്ള ഖബറു കുഴിക്കണേ, എനിക്ക് ഖബറു കുഴിക്കുമ്പോൾ നിൽക്കാൻ ആഴമുള്ള ഖബറു കുഴിക്കണം. മഹാനവറുകളോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ? ഖബറിൽ കിടക്കുന്ന നേരത്തെ മുത്തുനബി തങ്ങളെ കാണിക്കപ്പെടും, ആ കാണിക്കുന്ന നേരത്തെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനാണ്. ഹബീബായ തങ്ങളെ കാണിക്കപ്പെടുമ്പോ എഴുന്നേൽറ്റ് നിൽക്കാൻ വേണ്ടി ഖബറിന്റെ ആഴം കൂട്ടണമെന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ട്. അവര് ഇഷ്ടന്റെ ലോകത്തെ പ്രണയത്തിന്റെ ലോകത്താണ്,
നിയമത്തിന്റെ ചില ചർച്ചകൾ ഇവിടെയുണ്ടെങ്കിലും ഹബീബിനോടുള്ള ആദരവാണ് അവരെ ഭരിക്കുന്നത്. ഇതിലെന്തോ മാറ്റം വന്നിട്ടുണ്ട്, ഇതിലെല്ലാം എർത്ത് വരുന്നുണ്ട്. ഇവങ്ങൾ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവാണ്. മഹാനവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് വരികയാണ്. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതശഫഉ ബിഹി, നബി തങ്ങളെ കൊണ്ട് ശിപാർശ തേടാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എന്റെ മകനെ റോമക്കാർ ബന്ദിയാക്കിയിരിക്കുകയാണ്. 300 ദീനാറ് കൊടുത്തെങ്കിലേ മോചിപ്പിക്കൂ എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ നേരെ ഇദ്ദേഹം മദീനയിൽ എത്തുന്നു. ഫലമാജ അൽ മദീന തഖദ്ദമ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഖ്ബറഹു ബിഹാജതി വതവസ്സല ബിഹി. മദീനയിൽ ചെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം പറഞ്ഞ് നബി തങ്ങളെ ഇടനിലയാക്കിയിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ മദീനയിൽ ചെന്നു. കാരണം സയ്യിദായ നബിയാണ്. യുഫ്സഉ ഇലൈഹി ബിൻ നവായിബി വശ്ശദായിദ്, പ്രയാസങ്ങൾ ചെന്ന് പറയാനുള്ള കേന്ദ്രമാണ്. വഅയ്ന ഫിറാറു നാസി ഇല്ലാ ഇലർ റുസുലി, മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ അഭയകേന്ദ്രമാണ്. അങ്ങനെ ഞങ്ങൾ മദീനയിൽ ചെന്ന് നബി തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഫറഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, മദീനത്തെ പള്ളിയിൽ ഇരുന്ന് മയങ്ങുമ്പോൾ ഹബീബായ നബി തങ്ങൾ കിനാവിൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇർജി ഇലാ ബലദിക, നാട്ടിലേക്ക് പൊയ്ക്കോളൂ. വീട്ടിലേക്ക് നാട്ടിലേക്ക് ചെന്നപ്പോ മകനതാ മോചിതനായി വന്നു നിൽക്കുകയാണ്. മോനെ, എപ്പോഴാണ് നീ മോചിതനായത്? മദീനയിൽ ചെന്ന മുത്തു നബി തങ്ങളുടെ സമക്ഷത്തിൽ ആവലാതി പറഞ്ഞ അന്നാണ്. അന്ന് രാത്രിയിലാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മോചനം നൽകുകയാണ്. മോചന ദ്രവ്യം സ്വീകരിക്കാതെ, ഉപാധികളില്ലാതെ മോചനം നൽകിവിടുന്നു. ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് എവിടെയാണ്? അതേ നമ്മുടെ അഭയകേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഭൗതികമായ ലോകത്തെ പരിഹാരം ലഭിക്കുകയാണ്. ഇതുപോലെ പാരത്രിക ലോകത്തെ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈൻ വസ്സഖലൈൻ. തിരുനബി തങ്ങളോട് ലോകത്താവലാതി പറഞ്ഞ് പരിഹാരം തേടിയവർ, അത് നീണ്ട ഒരു പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൈവിധ്യമാർന്ന ആവലാതികൾ പറഞ്ഞ് പരിഹാരം നേടിയ ഓരോ നൂറ്റാണ്ടിലെയും ഒരുപാട് സംഭവങ്ങൾ എണ്ണി നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോയാൽ ഈ വരിയിൽ മാത്രം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തുടരുകയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. മൗലായ നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് മനുഷ്യലോകത്തേക്ക് മാത്രമല്ല, ജിന്നുകളുടെ ലോകത്തേക്ക് മാത്രമല്ല. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്,
മലക്കുകളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ്. ഇവിടെ പ്രധാനമായും പറയുന്നത് നിയമനിർദ്ദേശങ്ങൾ ബാധകമായ രണ്ട് വിഭാഗത്തെയാണ്. മലക്കുകളാണെങ്കിലോ അവരല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമുള്ള പ്രകൃതിയിൽ ഉള്ളവരാണ്. മനുഷ്യലോകത്തിന്റെയും ജിന്ന ലോകത്തിന്റെയും നായകരാണ്. മുത്തുനബിതങ്ങളിൽ നിന്ന് ഖുർആൻ കേൾക്കുകയാണ് ജിന്ന ലോകം, എന്നിട്ട് നബിതങ്ങളെ അംഗീകരിക്കുകയാണ്. ആ ജിന്ന ലോകത്തിന്റെ കഥ മുത്തുനബിതങ്ങൾ പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു സ്വഹാബി തിരുനബിതങ്ങളുടെ സന്നിധാനത്തിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ പറഞ്ഞു, നബിയേ, ഞാൻ വരുന്ന വഴിയിൽ ഒരു പാമ്പ് ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനെടുത്ത് കുഴിച്ചിട്ട നേരത്ത് വാനലോകത്ത് നിന്ന് മംഗളാശംസകൾ കേൾക്കാനിടയായി. എന്താണ് നബിയേ, ഞാനിങ്ങനെ വരികയാണ്, വരുമ്പോ ഒരു പാമ്പ് അവിടെ മരിച്ചു കിടക്കുന്നു, ഞാനിതെടുത്ത് കുഴിച്ചിട്ടു. അപ്പോൾ വാനലോകത്ത് നിന്ന് കൊണ്ട് എനിക്ക് മംഗളാശംസകൾ കേൾക്കാനിടയായി. ഉടനെ മുത്തുനബിതങ്ങള് പറയാണ്, രണ്ട് ജിന്നുകൾ തമ്മിൽ സംഘട്ടനമുണ്ടായി. ഹാമ ബിൻ ഹീമ ബിൻ ലാഖീസ് ബിൻ ഇബ്ലീസ് എന്ന ജിന്നും മിഹ്സൻ ബിൻ ജൗഷൻ എന്ന ജിന്നും. ഈ പേരുകൾ ജിന്നുകളുടെ ലോകത്തെ പേരാണ്. ഖുതുബിയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ദുആയിൽ ജിന്നുകളിലെ ഔലിയാക്കളുടെ പേര് നമ്മൾ പറയും. ഹസ്തഷ് ലഹുക്കൂഷ്, മൈമൂൻ, സൻഇഖ്, ഷതൽ തഷ്കൂഷ്, ഇതൊക്കെ പറഞ്ഞാൽ ജിന്നുകളുടെ ലോകത്തെ പേരാണ്. നമ്മുടെ നാട്ടിലെ പേരല്ല ചൈനയിലെ പേര്. ചൈനയിൽ ഹൊയാങ് ഹോ എന്നതൊരു നദിയുടെ പേരാണ്, കാവേരി എന്ന് പറയും പോലെയല്ല. ഇതുപോലെ ഓരോരുത്തരുടെ പേരുകൾക്കും നാടിന്റെ വ്യത്യാസമുണ്ട്, വർഗത്തിന്റെ വ്യത്യാസമുണ്ട്. ഒരിടത്ത്ഹു എന്നത് മനുഷ്യന്റെ പേര് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്രംപ് എന്ന് പറയുമ്പോൾ ഒരു ഭരണാധികാരിയുടെ പേര് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവൃത്തികൾ മനുഷ്യഹത്യയാണെങ്കിലും അവരെല്ലാം ജീവിച്ചിരിക്കുന്ന വ്യത്യസ്ത ഭാഷയുള്ള ലോകമാണ്. അതുകൊണ്ട് സഹോദര ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, ഹാമ ബിൻ ഹീമ ബിൻ ലാഖീസ് ബിൻ ഇബ്ലീസ് എന്ന ജിന്നും മിഹ്സൻ ബിൻ ജൗഷൻ എന്ന ജൂത ജിന്നും രണ്ടുപേരും തമ്മിൽ സംഘട്ടനമുണ്ടായപ്പോൾ ഹാമ ബിൻ ഹീമ ബിൻ ലാഖീസ് എന്ന ജിന്ന് മരിച്ചു വീണതാണ്. നിങ്ങൾ കുഴിച്ചിട്ട പാമ്പ് അത് ജിന്നാണ്. അപ്പോൾ ജിന്നുകളുടെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ മംഗളം അറിയിച്ചതാണ്, സ്വാഗതം അറിയിച്ചതാണ്, നിങ്ങളോട് ആശംസ അറിയിച്ചതാണ്. ജിന്നുകളുടെ ലോകത്തിന്റെയും നായകരാണ് മുഹമ്മദ് ആലമുൽ ജിന്നിൽ ഇത് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ വിഖായത്തുൽ ഇൻസാൻ മിനൽ ജിന്നി വശൈത്താൻ എന്ന വഹീദ് അബ്ദുസ്സലാം അൽ ബാലിയുടെ ഗ്രന്ഥത്തിൽ ഇതെടുത്തു ധരിച്ചിട്ടുണ്ട്. അതുപോലെ അഹ്കാമുൽ മറജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ വായിക്കാനിടയുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ രണ്ട് ലോകത്തിന്റെയും നായകരാണ്. ഇന്നാ സമിഅനൽ ഖുർആനാ അജബാ, ഹബീബായ തങ്ങളിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ പഠിക്കുകയാണ്. മക്കയിലെ മസ്ജിദുൽ ജിന്ന് നിലകൊള്ളുന്ന സ്ഥലം അതിന് സാക്ഷിയാണ്. ജന്നത്തുൽ മുഅല്ലയുടെ ചാരത്ത് മസ്ജിദുൽ ജിന്ന് നിലകൊള്ളുന്നില്ലേ, അവിടെയാണ് മുത്തുനബിതങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പോയ സ്ഥലമാണ്. പ്രത്യേകം പോകാതെയും ജിന്നുകൾ വന്ന് പഠിക്കുന്നുണ്ട്, അറിവ് നേടുന്നുണ്ട്. കാരണം മുത്തുനബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഇരു വിഭാഗത്തിന്റെയും അഥവാ മനുഷ്യഭൂതവർഗങ്ങളുടെ നബിയാണ് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മുത്തുനബിതങ്ങളും ജിന്നുകളുടെ ലോകവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞാൽ അങ്ങനെ പോവും. ജിന്നുകളെ കുറിച്ച് പറഞ്ഞത് ജിന്നുകളുടെ വാർത്തകളുടെ ലോകത്തേക്ക് മുത്തുനബിതങ്ങളുടെ നിയന്ത്രണം, വാനലോകത്തെ വാർത്തകളിൽ നിന്നുള്ള സുരക്ഷ, നബിതങ്ങൾ ഒരിടവഴിയിൽ നിസ്കരിക്കുമ്പോഴുള്ള ജിന്നുകളുടെ വർത്തമാനം,
ഇതെല്ലാം ഹബീബും ജിന്നുകളുടെ ലോകവും തമ്മിലുള്ള വിശേഷങ്ങളെ കുറിച്ച് പറയാനുള്ളതാണ്. മനുഷ്യലോകത്തേക്ക് നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് ഇമാം ബുസൈരി തങ്ങൾ പറയാണ്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമീ. അറബികളെന്നില്ല, അനറബികളെന്നില്ല, മനുഷ്യകത്തിന് മുഴുവനും താക്കീതാണ്, മാനവികതയ്ക്ക് മുഴുവനും സുവിശേഷമാണ്, ഉലകത്തിന് മുഴുവനും ഉണ്മയാണ്, ലോകത്തിന് മുഴുവനും മാർഗദർശനമാണ്. അറബികളിലേക്ക് മാത്രമുള്ള നബിയല്ല, പേർഷ്യയിൽ നിന്ന് സൽമാൻ തങ്ങൾ വരുമ്പോ അത് അനറബികളുടെ പ്രതിനിധിയാണ്. പ്രിയമുള്ളവ സഹോദരന്മാരെ അറിയണം, റോമിൽ നിന്ന് വന്ന സുഹൈബ് തങ്ങൾ അവിടുന്ന് അനറബികളുടെ പ്രതിനിധിയാണ്. സുഹൈബ് റോമിയെ അറിയില്ലേ, സൽമാനുൽ ഫാരിസിയെ അറിയില്ലേ? അതുപോലെ മഹാനരായ സയ്യിദുന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നതെവിടെയാണ്? ചൈനയിലെ യോങ്ഷോയിലാണ്. ചൈനയിലെ യോങ്ഷോയിൽ അവിടെയാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ മരണമടപ്പെട്ടത്. വേറെ ഒരു അഭിപ്രായം ജന്നത്തുൽ ബഖയിലാണ്. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയാണ്? യൂറോപ്പിന്റെ അതിർത്തിയിലാണ്, ഇസ്ലാംപൂളിലാണ്, ഇസ്താംബൂളിലാണ്. അതിന്റെ യഥാർത്ഥ പേര് ഇസ്ലാംപൂൾ എന്നായിരുന്നു. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ ആരാണ്? മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് സ്വീകരിച്ച പ്രവാചകരുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. മഹാനവറുകൾ ഇന്ന് വിശ്രമിക്കുന്നത് തുർക്കിയിലാണ്, ഇസ്താംബൂളിലാണ്. ആ മഹാനവറുകളുടെ പേരിലുള്ള പള്ളിയിലെ ഇമാമാണ്. കഴിഞ്ഞ ഖാദിസിയ സമ്മേളനത്തിൽ വന്നിരുന്നു, ഇസ്താംബൂളിലെ അബൂ അയ്യൂബ് തങ്ങളുടെ പള്ളിയിലെ ഇമാം. അതേ അറിയണേ, മുഹമ്മദുൽ ഫാത്തിഹ തങ്ങളാണ് മഹാനവറുകളുടെ മക്ബറ രണ്ടാമത് ലോകത്തേക്ക് അറിയിച്ചു തന്നത്. ആദ്യ യൂറോപ്യന്മാർ അതെല്ലാം മൂടി, പക്ഷേ വഹാബികളെ പോലെ തകർത്തില്ല, വഹാബികളെ തകർത്ത് കളയും. ലോകത്തെ മുഴുവനും ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത് വഹാബി തീവ്രവാദമാണ്. ഈ ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല. സഹോദരന്മാർ അറിയണം, മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ തകർത്തുകൊണ്ടാണ്. ആരാണ് സയ്യിദ് ഇബ്നു ഖത്താബ് തങ്ങൾ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ സഹോദരനായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തകർത്തുകൊണ്ടാണ് വഹാബിസത്തിന്റെ ചലനം ആരംഭിച്ചത്. എവിടെയാണ്? റിയാദിനടുത്ത് ഉയൈനയിൽ, പരിസര പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനവുമായി തുടങ്ങിയെന്ന് മാത്രമല്ല, ഒരുപാട് പൈതങ്ങളെ അടക്കം അരുങ്കത ചെയ്ത് കളഞ്ഞ ത്വായിഫ് ആക്രമണം. ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇന്ന് ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ഭീകരവാദികളായി മുദ്രകുത്തേണ്ട അവസ്ഥയുണ്ടോ? അവരുടെ മുഴുവനും ആശയ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ സലഫിസം എന്ന് വിളിക്കപ്പെടുന്ന, വഹാബിസം എന്ന് പറയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇവിടെ ഒന്നും ആടിനെ കിട്ടാതെ ചില ആളുകൾ ആടിനെ മേയ്ക്കാൻ സിറിയയിൽ പോയി, ചില ആളുകൾ മലയേറി, ചില ആളുകൾ ദമ്മാജികളായി. ഇതെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധാരയിൽ നിന്ന് വഴുതി മാറിയവർ. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോഴാണ് ഇവരെല്ലാം അപകടകാരികളായി മാറിയത്. ആധുനിക യുവതെ അറിയണം, വിപ്ലവത്തോടെ തെരുവിലിറങ്ങി കലവല ഉണ്ടാക്കുന്നവർ, അടിക്കടി എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ മുഖത്തെ വക്രീകരിക്കുന്നവർ,
അവരുടെ ആശയ സ്രോതസ്സുകൾ ചെന്നു ചേരുന്നത്. ഇത്തരം തീവ്രവാദങ്ങളുടെ അടിവേരുകളിലേക്കാണ്. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ്? സ്വഹാബ നൽകിയ ഇസ്ലാമാണ്. നമ്മുടെ നബി ആരാണ്? കാഫത്തൽ ലിന്നാസി ബഷീറൻ വനദീറ, ലോകത്തിന് മുഴുവനും മനുഷ്യർക്ക് മുഴുവനുമുള്ള താക്കീതാണ്. സുവിശേഷമാണ് ഇവിടെ കറുത്തവരെന്നില്ല, വെളുത്തവരെന്നില്ല, അറബികളെന്നില്ല, അനറബികളെന്നില്ല. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമീ, മുഹമ്മദുൻ ഖൈറു മൻ യംഷീ അലാ ഖദമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഏറ്റവും ഉത്തമരായ വ്യക്തിത്വമാണ്. അറബികളുടെയും അനറബികളുടെയും നേതാവാണ്. എല്ലാ മനുഷ്യലോകത്തിന്റെയും നേതാവാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ പാർശ്യലായി മാറ്റാൻ പറ്റൂല. ഈ നബിതങ്ങൾക്ക് വേണമെങ്കിൽ കോലാർഖനിയുടെ പൊന്ന് കൊണ്ടുവന്ന് ജീവിക്കാമായിരുന്നു. ഈ നബിതങ്ങൾക്ക് വേണമെങ്കിൽ അറബ് പെട്രോൾ എടുത്ത് ജീവിക്കാമായിരുന്നു. ഈ നബിതങ്ങൾക്ക് ഇറാനിയൻ ഡീസൽ വേണമെങ്കിൽ വരുത്താമായിരുന്നു. ഈ തിരുനബിതങ്ങൾക്ക് ലോകത്തെവിടെയുമുള്ള വിഭവങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ വഅഖദതു സുഹദഹു ഫീഹാ ളറൂറതു ഇന്ന ളറൂറത ലാ തഅദു അലൽ ഇസ്മീ. ഇമാം ബുസൈരി തങ്ങൾ നബിതങ്ങളുടെ പരിത്യാഗത്തിന്റെ കഥ പറഞ്ഞിട്ടാണ് എന്റെ പ്രണയപാത്രം എവിടെയാണ് ലളിതമായി ജീവിച്ചതെന്നറിയുമോ? ലോകത്തുള്ള കനക കൂമ്പാരങ്ങളും കലവറകളും മുഴുവനും കൈവെള്ളയിൽ അമ്മാനമാടാൻ അവസരമുണ്ടായിട്ടും തിരുനബിതങ്ങൾ അതിന്റെ പിന്നാലെ പോയില്ല. അവിടെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. അപ്പോൾ ലോകത്തിന് മുഴുവനും ഉള്ള നേതാവാണ് ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പറയുമ്പോ ലോകം കൂടി പറയേണ്ടതുണ്ട്. എന്താ കാരണം? നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ പറയാണ് ഞങ്ങളുടെ പ്രവാചകൻ ലോകത്തിന് മുഴുവൻ നേതാവാണ്. അല്ല, ലോകത്തെ മറ്റു മതങ്ങളാൽ പഠിക്കപ്പെട്ട ഏക ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നേതാവ് തിരുനബിതങ്ങളാണ്, വേറെ ആരുമല്ല. ഇപ്പൊ നമ്മൾക്ക് എങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ ഇത് കേട്ടിങ്ങനെ പോവുക. ഈ സമയത്ത് യൂറോപ്പിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരുപാട് നോൺ മുസ്ലിംസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുക, തിരുനബി നിങ്ങളെ പഠിക്കുകയാണ്. ഇവിടെ കുറെ ആളുകൾ ചുട്ടുകൊല്ലുകയും തല്ലിക്കൊല്ലുകയും പ്രണയം ആരോപിച്ചുകൊണ്ട് അക്രമം നടത്തുകയും ചെയ്യുമ്പോ ഇസ്ലാമിന്റെ മാധുര്യം അറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ മനോഹാരിതയിലേക്ക് വരികയാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടുവരിക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഓരോ രാജ്യത്തെയും കൺവേഴ്സിന്റെ സ്റ്റാറ്റസ്. അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ഫ്രാൻസിൽ, ജർമ്മനിയിൽ എത്ര ആളുകളൊക്കെയാണ് വന്നത്, ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ നോൺ മുസ്ലിംസ് ആയ ആളുകളെ പറയാണ് ദ പേഴ്സണാലിറ്റി ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദി ഓൾ ട്രൂത്ത് ഓഫ് ഇറ്റ്. നബിതങ്ങളുടെ സമ്പൂർണമായ വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ ആഖ്യാനം സാധ്യമല്ല. ഓൺലി എ ഗ്ലിംസ് ഓഫ് ഹിം ഐ കാൻ കാച്ച്, ഒന്ന് മിന്നി നോക്കാൻ എനിക്ക് കഴിയൂ. വാട്ട് ഡ്രമാറ്റിക് സക്സഷൻ ഓഫ് പിക്ചറസ്ക്യൂ സീൻസ്, ഏതെല്ലാം അത്ഭുതകരമായ വ്യക്തിപ്രഭാവങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. There is Muhammad sallallahu alaihi wasallam the prophet, there is Muhammad sallallahu alaihi wasallam the general, Muhammad sallallahu alaihi wasallam the king, Muhammad the warrior, Muhammad the businessman, Muhammad the preacher, Muhammad the philosopher, Muhammad the statesman, Muhammad the orator, Muhammad the reformer, Muhammad the refuge of orphans, Muhammad the protector of slaves, Muhammad the emancipator of women, Muhammad the judge, Muhammad the saint. In all these magnificent roles, in all these departments of human activities, he is equally a hero. ഞാൻ സ്വലാത്തിൽ അല്ലാതെ വായിച്ചു പോയത് രാമകൃഷ്ണ റാവുവിന്റെ വരികളായതുകൊണ്ടാണ്.
അദ്ദേഹത്തിന്റെ വരി അങ്ങനെ വായിച്ചു പോയതാണ്. നമ്മൾ കേട്ടത് നമ്മുടെ റസൂലുള്ളാഹിന്റെ പേരാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വായിച്ചാൽ പ്രോഫിറ്റ് അവിടുന്ന് പ്രവാചകരാണ്. ഇന്ന് ചില ആളുകൾ ഡിങ്കനെ ദൈവവൽക്കരിക്കുന്ന യുക്തിവാദത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുക്തിവാദികൾ സങ്കല്പങ്ങളെ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഡിങ്കനെ ദൈവാരോപണം നടത്തി ഡിങ്കോയിസ്റ്റുകളായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മുത്തമോമിനിയങ്ങൾ വിചാരിക്കുകയും രാത്രി മുസ്ലിയാർ എന്താ വേള് പറയണേന്ന്. എന്നാൽ പുതിയ തലമുറയെ മുഴുവനും ആദർശപരമായി വഴിമാറ്റിക്കൊണ്ടിരിക്കുന്ന ആധുനിക റാഷണലിസ്റ്റുകളുടെ ഡിങ്കോയിസ്റ്റ് സിദ്ധാന്തങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഡിങ്കന് നിങ്ങൾ കേൾപ്പിക്കുന്ന സ്ഥാനം ഏതാണ്? ഡിങ്കൻ ആരാണ്? സ്വയമായി പവറുള്ള ശക്തിയാണോ? ഒരു പ്രവാചകനാണോ? കേവലം നിങ്ങളുടെ സങ്കല്പമാണോ? കേവലം അനുമാനമാണോ? കേവലം നിങ്ങളുടെ ആരോപണമാണോ? ആദ്യം അത് നിശ്ചയിച്ചിട്ട് വേണം മതത്തിനെതിരെ നിരീശ്വരവാദം പറയാൻ. ഇൻഷാല്ലാ അത് സംബന്ധമായി സ്വതന്ത്ര പഠനങ്ങൾ നമ്മുടെ കോൺഫറൻസുകളിൽ വരും, അപ്പോൾ അതിലേക്ക് പോകാം. ഇവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ലോകം വായിക്കുകയാണ്. കേവലം മുസ്ലിങ്ങളുടെ ആർഗ്യുമെന്റ് അല്ല, മറിച്ച് നോൺ മുസ്ലിംസ് വായിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എ പ്രോഫിറ്റ് അവിടുന്ന് പ്രവാചകരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ കിങ്, അവിടുന്ന് രാജാവാണ്. ഹബീബായ തങ്ങളുടെ മേലെ ആരും വരാനില്ലാത്ത അവിടുന്ന് അതുല്യമായ ഭരണചക്രം തിരിക്കുന്ന നേതാവാണ്, കൊട്ടാരമില്ലാത്ത രാജാവാണ്, വെപ്പാട്ടികളില്ലാത്ത രാജാവാണ്, പാറാവുകാരില്ലാത്ത രാജാവാണ്, ജാടകളില്ലാത്ത തലസ്ഥാനമാണ് മദീന. ലോകത്ത് വേറെ ഏത് സംസ്കൃതിക്ക് പറയാൻ പറ്റും? വേറെ ലോകത്ത് ഏത് നേതാവിനെ പറയാൻ പറ്റും? പാലസ് ഇല്ലാത്ത കിങ് ആരാണിവിടെ? ആളുകളുടെ കൂടെ ദൈനംദിന ജീവിതത്തിന്റെ ഇടവഴികളിൽ ഇടപെടുന്ന ഒരു നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയെങ്കിലും കൊടുങ്കാറ്റ് വരുമ്പോ ഭരണാധികാരികൾ വന്ന് എത്തി നോക്കുന്നത് അത്യത്ഭുതമായി പറയുന്ന ആധുനിക ലോകമേ, ഹബീബായ തിരുനബിതങ്ങൾക്ക് പ്രോട്ടോകോളുകളില്ല, തിരുനബിതങ്ങൾക്ക് പാറാവുകാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാലസ് ഇല്ല, തിരുനബിതങ്ങൾക്കോ ഏതെങ്കിലും ജാടകളില്ല. വഴിയോരത്തുകൂടി മുത്തുനബിതങ്ങൾ നടന്നു പോകുമ്പോ ഒരു വയോവൃദ്ധ വിളിക്കുകയാണ്, ഓ പ്രവാചകരെ ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി തരുമോ എന്ന്. മുത്തുനബിതങ്ങളുടെ കൂടെയുള്ള VVIP കളായി വന്ന ആളുകളോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഉമ്മാന്റെ സങ്കടം കേട്ട നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റളിയ ഖാൻ തങ്ങൾ പറയുന്നത്, യാദ അബറോ കർക തളപ്പോ ബുൽബുലോ ടുക്കട ടുക്കട ഭാമോഹി ജായഗ. കൂട്ടിലടക്കപ്പെട്ട കുൾക്കിളികളെ നിങ്ങൾ മദീനയിലെ രാജാവ് കേൾക്കും പോലെ ഒന്ന് കരഞ്ഞുകൊള്ളുവിൻ. മദീനയിലെ രാജാവ് കേൾക്കുന്ന ഒച്ചത്തിൽ കരഞ്ഞോളി നിങ്ങൾ. എന്നാൽ ടുക്കട ടുക്കട ധാമോഹി ജായക, നിങ്ങൾ കിടക്കുന്ന കൂട് പീസ് പീസായി തുറക്കപ്പെടും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. ഇമാം തുറമുദി അവിടുത്തെ ശമായിൽ പറയാണ്, ഹബീബായ നബിതങ്ങൾ കൊച്ചുഞ്ഞോമന മക്കളുടെ കളിക്കൂട്ടുകാരായ കിളികളുടെ ക്ഷേമം ചോദിച്ച നേതാവാണ്. ആ നേതാവായ തിരുനബിതങ്ങൾ കേൾക്കെ ഒന്ന് കരയാൻ കിളികളോട് പറയുന്നു, ലോകത്തിന്റെ നായകരുടെ കാരുണ്യമറിയാൻ. അതെ, അങ്ങനെയുള്ള നേതാവാണ് രാജാവെന്ന് പറയുമ്പോൾ തുല്യതയില്ലാത്ത ഉദാഹരണമാണ് മുഹമ്മദ് വാളിയർ. അവിടുന്ന് യുദ്ധമുഖത്തെ നേതാവാണ്. യുദ്ധമുഖത്തെ നേതാവാണെന്ന് പറയുമ്പോ ആധുനിക വായനകളെ വഴിമാറേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധങ്ങൾ നോക്കിയാൽ ബദർ പ്രതിരോധമാണ്. മക്കത്ത് നിന്ന് പോന്ന് മദീനത്ത് വന്ന് പിന്നെ അവിടെയും നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം അവരെ ഡിഫെൻഡ് ചെയ്യാൻ, അതാണ് ഒന്നാമത്തെ യുദ്ധം ബദർ. രണ്ടാമത് വീണ്ടും മദീനത്ത് നിൽക്കാൻ സമ്മതിക്കണില്ല. നേരത്തെ ബദർ കുറച്ച് ദൂരെയായിരുന്നു, എന്നാൽ അവിടെ നിന്ന് മാറി മദീനയിലേക്ക് തന്നെ അവര് വരികയാണ്.
ഉഹദിൽ പോയിട്ടുള്ളവരല്ലേ ഇവിടെ ഉംറയ്ക്ക് പോയ ആളുകൾ. അവിടേക്ക് മദീനയിലേക്ക് വന്നപ്പോഴും നബി തങ്ങൾ ഡിഫൻഡ് ചെയ്യുകയാണ്, അല്ലാതെ എവിടേക്കും കടന്നുപോയി ഒരു യുദ്ധം നടത്തിയില്ല. മൂന്നാമത്തെ യുദ്ധം ഏതാണ്? ഹന്ദഖാണ്. ഹന്ദഖ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആളുകൾ 500 കിലോമീറ്റർ ദൂരെ ആരെയും ശല്യപ്പെടുത്താതെ ഒരു ബഹുസ്വര സമൂഹത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുണ്യനബി തങ്ങളുടെ ജനതയെ ആക്രമിക്കാൻ വന്നപ്പോ അവരുമായി യുദ്ധം വേണ്ട, അവരുടെ ശല്യം തടുത്താൽ മതിയെന്ന് കരുതി ആഴമുള്ള കിടന്നു കീറിയപ്പോഴാണ് ഹന്ദഖ് എന്ന് പറയുന്ന യുദ്ധചരിത്രം വരുന്നത്. ലോകതൊക്കെ വായിക്കണം, വെറുതെ അങ്ങ് ബദറുഹദ് എന്ന് പറഞ്ഞ് പോയാ പോരാ. കവലച്ചട്ടമ്പികളായ ചില ആവേശ പിള്ളര് തെരുവിൽ കിടന്നിട്ട കലാപത്തിന്റെ ഇടയിൽ ബദറിൽ കേട്ടൊരു ശബ്ദം ഇതാന്ന് പറഞ്ഞ് തക്ബീർ വിളിക്കുമ്പോ ഇവിടെയുള്ള ആളുകൾ വിചാരിക്കും ബദർ എന്ന് പറഞ്ഞാൽ ആളെ അരിഞ്ഞുകൂട്ടാൻ വേണ്ടിയുള്ള വംശഹത്യയായിരുന്നു എന്ന്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിലുള്ള ആവേശ സംഘങ്ങളെ, നിങ്ങളും ഈ മതത്തെ ആക്രമിക്കരുത്. മതത്തിന് സമാധാനപരമായൊരു വഴിയുണ്ട്, ഒരു ബഹുസ്വര ജനതയോടുള്ള പെരുമാറ്റമുണ്ട്, കാലത്തിന്റെ രീതികളോടുള്ള കൃത്യമായ സംവാദമുണ്ട്. അതുകൊണ്ട് അനിവാര്യമായ തടുത്തു നിർപ്പിന് വേണ്ടിയുള്ള സമരങ്ങളാണ് ബദറും ഉഹദും ഹന്ദഖുമെങ്കിൽ യുദ്ധങ്ങളുടെ കഥ എങ്ങനെയെങ്കിൽ. അപ്പോഴും നബി തങ്ങൾ പറയാണ്, മക്കളെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരെ ശല്യപ്പെടുത്തരുത്, വയോവൃദ്ധരുടെ മേലെ നിങ്ങൾ കയ്യേറ്റം നടത്തരുത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, സ്ത്രീകളുടെ മേലെ നിങ്ങൾ കയ്യേറ്റം നടത്താൻ പാടില്ല. ഇന്നത്തെ ഇസ്ലാമിന്റെ പേരിൽ തീവ്രമെന്ന് പറയുന്ന സംഘങ്ങളെ ശിറിയയുടെ വെരിമാറിൽ കിടന്നുകൊണ്ട് പുളഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇടത്തെ കണ്ണിന് പരിക്ക് പറ്റിയിട്ട് നിലവിളിക്കുന്ന, കടലോരത്ത് മരിച്ചു കിടക്കുന്ന മുഹമ്മദ് ദുർറ പോലെ എത്ര പൈതങ്ങളുടെ കഥയാണ് ലോകത്തിന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമില്ല. സിറിയയിൽ, ഈജിപ്തിൽ, ടുണീഷ്യയിൽ, ഇവിടെയെല്ലാം കൊന്നുകൂട്ടിയത് ആരെയാണ്? അവിടെയെല്ലാം കുരുന്നുകളെയും സ്ത്രീകളെയുമാണ്. ഇസ്ലാമിന്റെ പേരിൽ ജൂതന്മാർ പടച്ചുവിടുന്ന സംഘങ്ങൾ ഉണ്ടാവാം. ആരെങ്കിലും അറബ് ദേശീയതയുടെയും മതദേശീയതയുടെയും പേരിൽ അവിടെയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ അവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ല. ഹബീബായ നബി തങ്ങൾ ലോകത്തിന് അതുല്യമായ മാർഗം കാണിച്ചു കൊടുത്തു. ഇത് ഞാനിവിടുന്ന രാമകൃഷ്ണ റാവുവിന്റെ വാക്ക് മാത്രം വായിച്ചു പോവല്ല, ഫിലിപ്പ് കെ ഹിറ്റിയോട് ചോദിക്കുക അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ. അദ്ദേഹം ലോകത്തോട് അത്ഭുതം പറയാണ്, അനിവാര്യമായ പ്രതിരോധത്തിന് വേണ്ടി യുദ്ധക്കളത്തിൽ വന്ന ഒരു പ്രവാചകൻ അപ്പോഴും പറയുന്ന, മക്കളെ നിങ്ങൾ യുദ്ധത്തിൽ നീതി പാലിക്കണമെന്ന്. അതേതുവരെ എന്നറിയുമോ? ആക്രമിച്ച് കീഴടക്കിയിട്ട് അവസാനത്തെ ശ്വാസത്തിൽ ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ ആളെ പിന്നെയും ആക്രമിച്ചപ്പോഴേക്ക് എന്തിനാണ് അശക്കത്ത കൽബഹു എന്ന് ചോദിച്ച റസൂലുള്ളാഹി അലൈഹി വസല്ലം അവന്റെ ഹൃദയം നീ തുറന്നു നോക്കിയോ എന്ന്. മണിക്കൂറുകളോളം മൽപ്പിടുത്തം നടത്തി എതിരാളിയെ പരാജയപ്പെടുത്തിയിട്ട് അവസാനത്തെ വെട്ടിന് വാളോങ്ങുമ്പോ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എതിരാളിയല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അത് പറയുമ്പോഴേക്ക് വാള് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വാർത്തയെത്തി. തങ്ങൾ ചോദിച്ച മോനെ, അയാൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് നീ പറയാൻ ഹൃദയം തുറന്നു നോക്കിയോ? ആ സ്വഹാബി പറയാണ്, എനിക്ക് ആ ഒരു സംഭവത്തിന് ശേഷം, അക്കാലത്തിന് ശേഷം ഇസ്ലാമായ മതിയായിരുന്നു, എന്നാൽ ആ വേദനയില്ലായിരുന്നു. ഇത്രയും വലിയ നീതിബോധം പറയുന്ന പണ്ടുകാലത്തെ യുദ്ധത്തിന്റെ മുഖമല്ല ഇന്ന്. നേർക്കുനേരുള്ള വാൾപ്പോരും ഒളിപ്പോരുമുള്ള ഒരു കാലത്ത് നിന്ന് ഒളിപ്പോരിലൂടെ പാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ആധുനിക ദിമ്മാറുഷാമിലുകൾ അല്ലെങ്കിൽ ദമ്മാറുഷാമിലുകൾ ലോകത്തെ മുഴുവനും വംശഹത്യ നടത്തുന്ന പാവപ്പെട്ട നഗരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ യുദ്ധനീതിയെ, നിങ്ങളോട് ഞങ്ങൾക്ക് മതത്തിന് ബന്ധമില്ല. ഏത് രീതിയിലായാലും ബന്ധമില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാമിനെ ശരിയായി വായിക്കാൻ കഴിയണം. ഹബീബായ നബി തങ്ങളെ പിന്നെ ആരാണ്? മുഹമ്മദ് ബിസിനസ്മാൻ. ലോകം നിലനിൽക്കാൻ ഇവിടെ വ്യവഹാരങ്ങൾ നടക്കണം.
ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ സ്വത്ത് വകകൾ കൊണ്ടുപോയി മാതൃകാപരമായി സിറിയിൽ വ്യാപാരം നടത്തിയ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഫിലോസഫർ, അവിടുന്ന് സ്റ്റേറ്റ്സ്മാൻ, അവിടുന്ന് ഒറേറ്റർ, അവിടുന്ന് റിഫോമർ, മാതൃകായോഗ്യമായ നവോത്ഥാന നായകൻ, അത്ഭുതകരമായ പ്രഭാഷണം നടത്തിയിരുന്ന നേതാവ്, മുത്തുനബി തങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന നേരം കന്നാലാ റൂസിഹി മുത്തയീർ, സ്വഹാബത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കും, അവരുടെ തലയിൽ ഒരു പറവ ഇരുന്നാൽ അത് പാറിപ്പോകാതെ ശ്രദ്ധിക്കുന്നത് പോലെ മുത്തുനബി തങ്ങളുടെ സംഭാഷണത്തിൽ അവസാനം വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുവാചകർ. അത്രയും വലിയ അത്ഭുതകരമായ പ്രസംഗമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അങ്ങനെ ലോകത്തുള്ള എല്ലാ നന്മകളുടെയും സമ്മേളനമാണ്, എല്ലാം തിരുനബി തങ്ങളെ പറയാനുണ്ട്. In all these magnificent roles and in all these departments of human activities, he is equally a hero. എല്ലാ മേഖലയിലും ഒരുപോലെ ഒരു മഹാപ്രതിഭാധനർ ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോഴാണ് മുഹമ്മദുൻ അഷ്റഫുൽ അറബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംഷി അലാ ഖദമി. ഇന്ന് നമ്മൾ ബുസൈരി മാമതങ്ങളുടെ ഒരു വരിയിലാണ് ചർച്ച വന്നത്. അതേതാണ് മുഹമ്മദുൻ തിരുനബി തങ്ങളുടെ നാമലോകം, സയ്യിദുൽ കൗനൈൻ. ആരാണ് സയ്യിദ്? എന്താണ് സയ്യിദുൽ കൗനൈൻ എന്ന്? നബിയുൽ സഖലൈൻ, ഇരുവിഭാഗത്തിന്റെയും തിരുനബി എന്ന്. അറബികളുടെയും അനറബികളുടെയും പ്രവാചകരെന്ന്. മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ചേരമാൻ പെരുമാൾ അല്ലെങ്കിൽ പള്ളിബാണ പെരുമാൾ എല്ലാം പോയി ഇസ്ലാം സ്വീകരിച്ചു എന്ന കഥ പറയാനുള്ള മലബാറിന്റെ കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത്. നബിയുൽ അജമി വൽ അറബി, അനറബികളുടെയും അറബികളുടെയും നബിയാണ് ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഇറാഖിനെ കുറിച്ച്, പേർഷ്യയെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച്. മുത്തുനബി തങ്ങളുടെ സദസ്സിൽ വരികയാണ് മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലൂ. ഹബീബായ തിരുനബി തങ്ങളുടെ ആ സന്നിധാനത്തിൽ ഇന്ത്യൻ നിർമ്മിത വാള് ചർച്ചയിലാണ്. അത് മാത്രമല്ല, ഇമാം ഹലബി അവിടുത്തെ സീറയിൽ, ഇമാം യൂസുഫ് സാലിഹി ഷാമി സുബുലിൽ എല്ലാം കാണാം. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിലെ മത്സ്യങ്ങളിൽ, മരങ്ങളിൽ, ഇലകളിൽ, അതാ പൂവുകളിൽ ഹബീബായ തിരുനബി തങ്ങളുടെ പേരുകൾ ആലേഖനം ചെയ്തിരുന്നു. പ്രകൃതിപരമായി തന്നെ ഉല്ലേഖനം ചെയ്തിരിക്കുകയാണ്. ഇന്നും അതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ലോകത്തിന് മുഴുവനുമുള്ള നേതാവാണ് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു വരി, നബിയുനൽ ആമിറു നാഹി ഫലാ അഹദ് അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. ഇത് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരും. നബിയുനൽ ആമിറു നാഹി, നമ്മുടെ നബി ആരാണ്? നിയമങ്ങൾ, ആവശ്യമുള്ള നിയമങ്ങൾ കൽപ്പിച്ചു തന്ന, നിയമം ലോകത്തിന് നന്മയിലേക്ക് ക്ഷണിച്ച നബിയാണ്. അന്നാഹി, നാശത്തിൽ നിന്ന് നിരോധിച്ച നബിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സമ്പൂർണമായ നിയമ വ്യവസ്ഥിതി നൽകിയ നബിയാണ്. നബിയുനൽ ആമിറു നാഹി ഫലാ അഹദ്, വേറെ ഒരാളെയും കാണാൻ പറ്റൂല. ഇത്ര സത്യസന്ധമായി കൽപ്പനകളെയും വിരോധങ്ങളെയും നൽകിയ ഒരാളെയും ലോകത്ത് തരാനില്ല. അങ്ങനെയുള്ള നേതാവാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എന്തേ മുത്തലാഖ് സുപ്രീം കോടതിയിലെത്തിയത്? എന്തേ ഇസ്ലാമിക വിവാഹമോചനം ഇന്ന് കോടതികൾ കയറിയിറങ്ങുന്നത്? എന്തേ ഇസ്ലാമിക് ബാങ്കിംഗ് ലോകത്ത് ചർച്ചയാകുന്നത്?
എന്റെ ഇസ്ലാമിക് ക്രിമിനോളജി ചർച്ചയിൽ വരുന്നത്. കാരണം ഇസ്ലാമിനെ ഉള്ളൂ ഇതെല്ലാം പറയാൻ. എന്തേ ഇപ്പം മറ്റു മതങ്ങളൊന്നും കൊണ്ടുവരാത്തത്? മറ്റു മതങ്ങളിൽ ഇതിന് നിയമങ്ങളില്ല. മറ്റു മതങ്ങളുള്ള ആളുകൾ അതാത് രാജ്യത്തെ സിവിൽ ലോയിൽ ജീവിക്കണം എന്നല്ലാതെ മതത്തിന്റേതായ നിയമങ്ങൾ പറയാൻ അവർക്കില്ല. മതമെന്ന് പറഞ്ഞാൽ ചില മന്ത്രങ്ങളായി മാറിയത് അല്ലെങ്കിൽ ചില സങ്കല്പങ്ങളായി മാറിയ ലോകത്ത് കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. മനുഷ്യ, നിന്റെ ചലനം മുഴുവനും രേഖപ്പെടുത്തിയ മതമാണ് നബിയുനൽ ആമിറുൻ നാഹി. അതിന്റെ ലളിതമായ ഒരു കാര്യം പറഞ്ഞ് ഇതിന്റെ വിശദമായ ചർച്ചം നാളേക്ക് വരാം. എന്റെ നഖം വളർന്നു കിടക്കുകയാണ്. അല്ലാഹുവേ, എന്റെ നഖം ഇങ്ങനെ വളർന്നു കിടക്കുകയാണ്, ഇതൊന്ന് വെട്ടിയാലോ, ഇതൊന്ന് നഖം മുറിച്ചാലോ? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതേത് ദിവസമാണ്. ഇത് ബുധനാഴ്ചയാണ്. എന്റെ ഹബീബിനിന്ന് നഖം മുറിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആലോചിക്കുന്നൊരു സമുദായം വേറെ എവിടെ? ഞാൻ നഖം മുറിക്കാൻ പോവാ, ഇന്ന് ബുധനാഴ്ചയാണല്ലോ, ഇതെന്റെ ഹബീബിന് ഇഷ്ടമുള്ള ദിവസമല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ്, എന്നാൽ ഞാൻ നഖം മുറിക്കാൻ നേരം ആലോചിക്കുന്നു. എന്റെ ഹബീബായ തങ്ങള് 1.5 സഹസ്രാബ്ദം മുമ്പ് നഖം മുറിക്കുന്ന നേരത്ത് ഏതു കൈയിലെ ഏത് വിരലാണ് വിരലിലെ നഖമാണ് ആദ്യം മുറിച്ചത്? അതേ വലതു കൈയിലെ ചൂണ്ടുവിരലിലെ നഖമാണ് ഹബീബായ തങ്ങൾ ആദ്യം മുറിച്ചതെന്ന് എപ്പോഴാണിത് വായിക്കുന്നത്? നവലോക ക്രമത്തിന്റെ മുമ്പിൽ വെച്ച് ഇന്നലത്തെ ലോകത്തെ പുണ്യനിബിധങ്ങളുടെ ജീവിതം വായിക്കുകയാണ്. ആ മുറിച്ചെടുത്ത നഖം എന്തു ചെയ്യണമെന്ന നിയമം ഇന്നലെ ഇവിടെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തൊരു മതമാണിത്? മുറിച്ചെടുത്ത നഖം എന്തു ചെയ്യണമെന്ന്, വടിച്ചെടുത്ത രോമം എന്തു ചെയ്യണമെന്ന്, പറിച്ചെടുത്ത രോമം എന്തു ചെയ്യണമെന്ന്, മുറിച്ചെടുത്ത രോമം എന്തു ചെയ്യണമെന്ന്, അത് മുഴുവനും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇവിടുത്തെ സീവേജ് ട്രീറ്റ്മെന്റ് സംവിധാനം വരെ പറഞ്ഞു വെച്ച റസൂലുള്ളാഹി അലൈഹി വസല്ലം. വേറെ ഏത് മതത്തിൽ അങ്ങനെയൊക്കെ ചർച്ച? ഞാൻ എന്റെ കുപ്പായം ധരിക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് ധരിക്കേണ്ടത്? ഞാൻ എന്റെ തലപ്പാവണിയാൻ പോവുകയാണ്, ഹബീബായ തങ്ങളെ തലപ്പാവണിഞ്ഞത് നിന്നുകൊണ്ടാണോ ഇരുന്നുകൊണ്ടാണോ? അതേ, തങ്ങള് നിന്നുകൊണ്ടാണ് തലപ്പാവണിഞ്ഞതെന്നറിഞ്ഞ് ലോകത്തെ പല ലക്ഷങ്ങളാണ് ഇന്നും അത് പാലിക്കുന്നത്. ഞാൻ എന്റെ ചെരുപ്പഴിക്കാൻ പോവുകയാണ്, ആദ്യം തിരുനബിതങ്ങൾ ഏതുകാലിലെ ചെരുപ്പാണ് അണിഞ്ഞത്, ഏതുകാലിലെ ചെരുപ്പാണ് അഴിച്ചത്? അതേ, ആദ്യം അണിഞ്ഞത് വലതുകാലിലെ ചെരുപ്പാണ്, ആദ്യം അഴിച്ചത് ഇടതുകാലിലെ ചെരുപ്പാണ്. ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് കോഡ് ഓഫ് ലൈഫ് പറയാൻ ലോകത്തേത് പ്രവാചകന്, ഏത് സംഹിതയ്ക്ക്? ഏതേ ശരിയായ ലോ വായിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ പോരാ? ഏതെങ്കിലും മതത്തിന്റെ അല്പപുസ്തകങ്ങൾ വായിച്ചു വന്നാ പോരാ? മതത്തിന്റെ മുഴുവൻ നിയമങ്ങളും ഇവിടെ ആലേഖിതമാണ്. അങ്ങനെയുള്ള മതമാണ് പറയുന്നത് പലിശയിലേക്ക് എടുക്കാൻ പാടില്ല എന്ന്, അങ്ങനെയുള്ള മതമാണ് പറയുന്നത് വട്ടിക്ക് വീടെടുക്കാൻ പാടില്ല എന്ന്, അങ്ങനെയുള്ള മതമാണ് പറയുന്നത് ബ്ലേഡ് കമ്പനിയിൽ കൂടാൻ പാടില്ല എന്ന്, അങ്ങനെയുള്ള മതമാണ് പറയുന്നത് ലോട്ടറിയിൽ വീണു പോകാൻ പാടില്ല എന്ന്, അങ്ങനെയുള്ള മതമാണ് പറയുന്നത് ചൂതാട്ടത്തിൽ പെടാൻ പാടില്ല എന്ന്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മൈക്രോ മാക്രോ ലെവലുകളെയും കൃത്യമായി പറഞ്ഞു തന്ന മതമാണ് നബിയുനൽ ആമിറുൻ നാഹി. അരുത് അരുതാത്തതേതെന്ന് തിരിച്ചു പറഞ്ഞു തന്ന നബിയാണ് നമ്മുടേത്. ഓക്കാത്ത അജ്ജുബഹേ, ഇതെന്തൊരത്ഭുതമാണ്! ജാമിയുൽ അസ്ഹറിലൂടെ ഇങ്ങനെ പോവാണ് യൂറോപ്യന്മാരായ രണ്ടാളുകൾ. അവരിങ്ങനെ പോകുമ്പോ അവിടെ ക്ലാസ് നടക്കണം. അവർ നോക്കി, എന്താ അവിടെ ക്ലാസ് എടുക്കുന്നത്? അൽമാ ഉൽ മുത്തല, അൽമാ ഉൽ മുസ്തഅമൽ തുടങ്ങിയുള്ള ക്ലാസ് നടക്കുന്നത്. ഉപയോഗിച്ച വെള്ളം, ഉപയോഗിക്കാത്ത വെള്ളം, നജസായ വെള്ളം, നജസ് കൂടിയ വെള്ളം, അതിന്റെ ശുദ്ധീകരണം, ഇതെല്ലാം ജാമിയുൽ അസ്ഹറിൽ ചർച്ച നടക്കുകയാണ്. അവര് കുറെ നേരം നിന്നു.
ടോയ്ലറ്റിൽ പോലും വെള്ളമില്ലാത്ത സംസ്കാരത്തിന്റെ നാട്ടുകാര് വെള്ളത്തിന്റെ നിയമം പഠിക്കുക. ഇന്ന് യൂറോപ്യൻ സംസ്കാരം എല്ലായിടത്തും വന്നുപോയി. ഇരിക്കട്ടെ, അവര് ചോദിച്ചു അവസാനം, നിങ്ങൾക്ക് ഈ ചർച്ച എവിടെ നീട്ടി? വെള്ളത്തെ ഇത്രയും മിഴകേറി പരിശോധിച്ച് നിയമം പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എവിടെ നീട്ടി? എവിടെ നിന്നാണ് കിട്ടിയതെന്ന് കിട്ടിയ ചോദിച്ചപ്പോൾ നിങ്ങളുടെ പെറ്റ് കാറ്റുകൾ പാത്രത്തിൽ തലയിടുന്നത് കണ്ടാൽ എന്തു ചെയ്യണമെന്ന ചർച്ച സ്വഹീഹുൽ ബുഖാരിയിൽ വരുന്നത്. നായ പാത്രത്തിൽ തലയിടുന്നത് കണ്ടാൽ എന്തു ചെയ്യണമെന്ന ചർച്ച വരുന്നത്. അത് വെച്ചുകൊണ്ടാ പണ്ഡിതന്മാര് പറഞ്ഞ കാര്യം അറാബിത്തയിൽ നിങ്ങൾക്ക് വായിക്കാം. അവര് പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാരാണ്? ഞങ്ങളുടെ പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. തങ്ങള് പറഞ്ഞതാണ്. അവരത്ഭുതപ്പെട്ടു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇസ്ലാമിൽ വെള്ളത്തിന്റെ ജീവിത പ്രയോഗങ്ങളെ കുറിച്ച് നിയമമുണ്ടല്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. യൂറോപ്പിനെ അറിയില്ല, അറിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, യൂറോപ്യന്മാരായ ആളുകൾക്ക് നേരായ ഇസ്ലാം വായിക്കാൻ റൊണാൾഡ് ട്രംപ് ഒരു 6 മാസം ഇസ്ലാമിക് മിഷണറികൾക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകിയാൽ അമേരിക്ക മുന്നുണ്ടാവൂല. ഇത് ഒരു വെല്ലുവിളിയായിട്ട് വേണം നിങ്ങൾ പഠിച്ചോളൂ. അമേരിക്കയിലുള്ള ഇസ്ലാമിക് ബുക്ക് ഷോപ്പിൽ പോയാല് ശരിയായ ഇസ്ലാം വായിക്കാനുള്ള സോഴ്സുകളില്ല, ബ്രിട്ടനിലില്ല, അവിടെയുള്ള അല്ലറ ജില്ലറ ഇസ്ലാമിക് മിഷനുകളിലൂടെയുള്ള പ്രവർത്തനങ്ങളെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കൂടെ ഹജ്ജിന് വന്ന ഒരാൾ അമേരിക്കയിൽ ഒരു മഹല്ല് പ്രസിഡന്റ് ആയിരുന്നു, ഡോക്ടർ ഇക്ബാൽ സാഹബ്. പ്രിയമുള്ളവരെ അറിയണം, അവിടെ ഇസ്ലാമിനെ റിയലായി വായിക്കാനുള്ള അവസരം നൽകിയാൽ അമേരിക്കയിലെ ജനങ്ങൾ ആത്മീയതയുടെയും മനസ്സമാധാനത്തിന്റെയും ദാരിദ്ര്യത്തിലാണ്, അവരുടെ സമാധാനത്തിന്റെ പുൽക്കൊടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിക് മിഷണറികൾക്ക് ഒരു 6 മാസത്തെ ഓപ്പൺ വർക്കിന് ട്രംപ് സൗകര്യം തന്നാൽ അയാൾക്ക് തൽക്കാലം ഒന്നീ പള്ളി വന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ തൽക്കാലം പണി നിർത്തിപ്പോവാം. അത്രയും മനോഹരമാണ് ഇസ്ലാം. എന്താ കാര്യം? ഇത് ഞാൻ വെറുതെ പറയണല്ല. ഇസ്ലാമിനെ പഠിക്കാനിറങ്ങിയ ആളുകൾ അവരുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിക്കാൻ ഒരു യൂറോപ്യൻ വനിത തീരുമാനിച്ചു, കാരൻ ആംസ്ട്രോങ്. അവർ തീരുമാനിച്ചു റസൂലുള്ളാഹി തങ്ങളെ പഠിക്കാൻ. ഹബീബായ നബി തങ്ങളെ വായിക്കാൻ കാരൻ ആംസ്ട്രോങ് തീരുമാനിച്ചു. അങ്ങനെ യൂറോപ്പിലുള്ള ബുക്ക് ഷോപ്പുകളിൽ നിന്നെല്ലാം പുസ്തകം വാങ്ങി. അവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോ യൂറോപ്പിലെ ആളുകൾ ചെയ്യണ പണി എന്തറിയോ? യൂറോപ്പിലെ ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മുത്തനബി തങ്ങളുടെ പേരാ ഇന്നാലില്ലാ. അത്രയും അപകടകരമായിട്ടാണ് മുത്തനബി തങ്ങളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവരാ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പുസ്തകം ത്വയ്ബയിലുണ്ട്, ഇംഗ്ലീഷിലും അറബിയിലും എല്ലാം ഉണ്ട്, മലയാളത്തിലുണ്ട്, 3 ഭാഷയിലും ആ പുസ്തകം ഉണ്ട്. പ്രിയമുള്ളവരെ അറിയണം, അവസാനം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വായിച്ചു നോക്കുമ്പോ ഈ ലോകം മുഴുവനും കീഴടക്കിയ ഒരു പ്രവാചകന്റെ ചരിത്രമാകാനിടയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു ഇങ്ങനെ ഒരാൾക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റും? പ്രോഫറ്റ് മുഹമ്മദ് എന്നവരെഴുതുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ബുക്കുകളെല്ലാം വാങ്ങി വായിച്ചു നോക്കി യൂറോപ്യൻ സോഴ്സുകളിൽ നിന്ന്. അപ്പോൾ ഹബീബായ തങ്ങളെ അവർ അറിഞ്ഞത് തെറ്റായ രീതിയിലാണെന്ന് അവരുടെ വിവേകം വെച്ചവര് നോക്കി. ഇങ്ങനെ ഒരാൾക്ക് ലോകം കീഴടക്കാനാകുമോ? ഇല്ല. അപ്പൊ അവര് ഓതന്റിക് റഫറൻസുകൾ തേടിപ്പോയി. എവിടെയെങ്കിലും ഇതിന്റെ ഓതന്റിക് റഫറൻസ് കിട്ടുമോ? അങ്ങനെ അവർ സീറത്തുൽ ഇബ്നു ഹിഷാമിന്റെയും സീറത്തുൽ ഹലബിയുടെയും ഇബ്നു ഇസ്ഹാഖ് തങ്ങളുടെ സീറയുടെയും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകൾ അവർ സംഘടിപ്പിച്ചു. അങ്ങനെ അവർ വായിച്ചു. അങ്ങനെ അവർ 2 പുസ്തകം മുത്തനബി തങ്ങളെ കുറിച്ച് എഴുതി. അതാണ് ലോകത്തിന് കിട്ടിയത്. മുത്തനബി തങ്ങളെ കാരൻ ആംസ്ട്രോങ് പഠിക്കാനിറങ്ങിയ പ്രോഫറ്റ് ഓഫ് ദി ടൈം എന്ന ഒരു പുസ്തകവും നിബിധങ്ങളുടെ സീറ പറയുന്ന ഒരു പുസ്തകവും, 2 പുസ്തകങ്ങൾ, 100 കണക്കിന് പേജുകളുള്ള 2 പുസ്തകം ലോക മാർക്കറ്റിലേക്ക് തരാൻ കാരൻ ആംസ്ട്രോങ്ങിന് കഴിഞ്ഞത് യൂറോപ്പ് വെച്ച വായനയുടെ വൈകല്യമാണ്. നേരെ ചൊവ്വേ മുത്തുനിബിധങ്ങളെ വായിക്കാൻ ഇട നൽകിയാൽ അവിടെയാണ് മനസ്സിലാവുക. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ أبر في قول لا منه ولا نعمي നാളെ ആൻമി
മേരി ശിമ്മല് സംസാരിക്കും. എങ്ങനെയാണ് നബിയുനൽ ആമിറു നാഹിയാവുന്നത്? ഹബീബായ നബി തങ്ങളുടെ ആജ്ഞയുടെ സത്യസന്ധത എന്താണ്? ആൻ മേരി ശിമ്മൽ നിങ്ങൾക്കൊക്കെ അറിയും, കുറെ ആളുകൾക്ക് വായിക്കുന്നവർക്കറിയാം. ഹബീബായ നബി തങ്ങളെയും ഇസ്ലാമിക സംഹിതകളെയും വായിച്ചവരാണ്, അതുപോലെ ഇസ്ലാമിക് സൂഫിസത്തെ കുറിച്ച് ഗ്രന്ഥമെഴുതിയവരാണ്. ഇരിക്കട്ടെ, നാളെ നമുക്ക് ഈ വരിയുടെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. നമ്മുടെ സ്നേഹപ്രപഞ്ചം വന്നു നിൽക്കുന്നത് മദീനയുടെ ഉമ്മരത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാനാണ്. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങളുടെ മീമിയെയാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അവിടുത്തെ മറ്റൊരു കവിതയുടെ വരിയാണ് നമ്മൾ ഇന്ന് തുടക്കം ചൊല്ലിയത്. മദ്ഹുൻ നബി അമാനുൽ ഖായിഫിൽ വജിലി ഫന്ദഹു മുർതജിലൻ ഔ ഗൈറ മുർതജിലി. മഹാനവരുടെ ലാമിയയാണിത്, ലാമ കൊണ്ട് അവസാനിക്കുന്ന വരികൾ. ഇന്നലെ ബാഇയയാണ് ചൊല്ലിയത്, ബാ കൊണ്ട് അവസാനിക്കുന്ന വരികൾ. വസിഫ ജമാല ഹബീ ബില്ലാഹി മുൻഫരിദ ബിവസ്ഫിഹി ഫഹുവ ഖൈറുൽ വസ്ഫി വൽ ഗസലി. ആ ഹബീബായ തങ്ങളുടെ മദീനയിലേക്ക് ഞാൻ ഇന്നലെയും മെനിയാനും ഒക്കെ പറയാൻ വെച്ച പലതും ബാക്കി കിടക്കുകയാണ്. ഇനി അവസരം കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്ക് വരാം. തൽക്കാലം ഇന്നിത് ക്ലോസിംഗിലേക്ക് വരികയാണ്. മദീനത്തെ ഉമ്മരത്തേക്ക് ഇമാമുകളെ കൂട്ടുപിടിച്ച് നമ്മൾ പോവുകയാണ്. കണ്ടില്ലേ, ഇമാമു തബറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നുൽ മുഖരീ തങ്ങൾ പറയാണ്, ഞാൻ വേഗം പറഞ്ഞങ്ങ് പോകുന്നു, ഇബ്നുൽ മുഖരീ തങ്ങൾ പറയാണ്, കുന്തു അനവ തബറാനി, ഞാനും ഇമാമു തബറാനിയും അബുഷേഖ് എന്നവരും, മൂന്ന് പേരും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്, ലോകാംഗീകൃതന്മാരായ വ്യക്തിത്വങ്ങളാണ്, ഹാഫിളുകളാണ്, വിവിധ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരാണ്. ഇവര് പറയുകയാണ്, ഞങ്ങൾ മൂന്ന് പേരും മദീനയിലുണ്ട്. ഫി ഹറമി റസൂലില്ലാഹ്, നബിതങ്ങളുടെ ഹറമിലുണ്ട്. ഫമാഖബിനൽ വഖ്തു, സമയം ഇടുങ്ങിപ്പോയി, ഞങ്ങൾ അവിടെ തന്നെ കൂടുകയാണ്. ഇഷാഇന്റെ സമയമായപ്പോ ഞങ്ങൾക്ക് വലിയ വിശപ്പുണ്ട്. ഹളറത്തുൽ ഖബറ ഫഖുൽതു റജാഅൻ യാ റസൂലല്ലാഹ് ഞങ്ങൾ ഇബ്നുൽ മുഖരി തങ്ങൾ ഏതൊരു നാട്ടിൻപുറത്തുകാരനല്ല, ഹാഫിളുകളായ മഹാന്മാര് പറയാണ്, ഞങ്ങൾ മദീനത്ത് ചെന്ന് വിശന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിൽ ചെന്ന് മുത്തുനബിതങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരത്തെന്ന് ഞങ്ങൾ പറഞ്ഞു. അൽജൂ, അപ്പോഴെന്നോട് തബറാനി പറഞ്ഞു, മോനെ, ഇമാം തബറാനി എന്നവരെന്നോട് പറഞ്ഞു, ഇജ്ലിസ് ഇബ്നുൽ മുഖരി എന്നവരെ അവിടെ ഇരുന്നോളൂ, ഒന്നുകിൽ നമുക്ക് റിസ്ഖ് കിട്ടും, അല്ലെങ്കിൽ നമുക്കിവിടെ നല്ല മരണം ലഭിക്കും. ഫനിംതു അന വഅബു ശൈഖ് വത്തബറാനിയു, ഫനിംതു അന വഅബു ശൈഖ്, ഞാനും അബു ശൈഖ് എന്നവരും ഉറങ്ങി. വത്തബറാനിയു ജാലിസുൻ യൻദുറു ഫീ ശൈഇൻ, ബഹുമാനപ്പെട്ട ഇമാമു തബറാനി ഇങ്ങനെ എന്തോ നോക്കിയിരിക്കുകയാണ്. ഫഹലറൽ ബാബ അലമിയുൻ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ പള്ളിയുടെ കവാടത്തിൽ വന്നു. ഫഫതഹ്നാ ലഹു, ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ ഫൈദാ മഅഹു ഉലാമാൻ, രണ്ട് കുട്ടികൾ രണ്ട് വട്ടിയുമായി വരുന്നുണ്ട്. വിഭവ സമൃദ്ധമായ ഭക്ഷണവുമായിട്ടാണ് അവര് വന്നത്. എന്നിട്ടവര് നേരെ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മുത്തുനബിതങ്ങളോട് ഞങ്ങളെക്കുറിച്ച് ആവലാതി പറഞ്ഞോ, നിങ്ങൾ സങ്കടം പറഞ്ഞോ,
എന്തേ നിങ്ങൾ വിശന്നിട്ട് മുത്തുനബി തങ്ങളുടെ കബറു ഷെരീഫിന്റെ ചാര വന്നോ? എന്നിട്ട് നിങ്ങൾ ആവലാതിയും വേവലാതിയും പറഞ്ഞോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വന്ന് കനവിൽ പറഞ്ഞതാണ്, മൂന്ന് പേരിങ്ങനെ പള്ളിയിലുണ്ട്, അവര് വിശന്നിരിക്കുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കാം. ഹബീബായ തങ്ങൾ അറിയിച്ച പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഭക്ഷണവുമായി വന്നത്. കുട്ടികളുടെ കയ്യിൽ വട്ടിയിൽ ഭക്ഷണവുമായി നേരെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സയ്യിദുൽ കൗനൈൻ. യുഫ്സഉ ഇലൈഹി ഫിൻ നവായിബി വശ്ശദായിദ്. വഫാത്തിനു ശേഷവും വേദന കേട്ട് പരിഹാരം തരുന്ന, നമ്മുടെ വേദനകളെ കേട്ട് പരിഹാരം തരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സദസ്സിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റു നിന്നാൽ പ്രായമുള്ളവർ ഉപ്പമാരുസ്താദുമാരൊന്നും എഴുന്നേൽക്കണമെന്നില്ല. ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹനീയമായ ചരിത്രത്തിൽ നിന്ന്, കീർത്തനങ്ങളിൽ നിന്ന്, ലോകം കീഴടക്കിയ ബുറുദയുടെ വരിയുടെ തണലിൽ ഇമാമുകൾ എഴുതിയതാണ് ഞാൻ വായിച്ചു നിങ്ങളോട് പറയുന്നത്. ചില ദിവസം ഞാൻ അൽ ഫർദ എടുക്കും, അതെടുത്ത് വായിച്ചു തീർക്കാൻ ചിലപ്പോ അന്ന് കഴിയുന്നില്ല. ചില ദിവസം ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ ഉംദ എടുക്കും, അത് പറഞ്ഞു തീർക്കാൻ ഇവിടെ കഴിയുന്നില്ല. ചിലപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുൽ ഖർപൂത്തി അവർകൾ എഴുതിയ സീദത്തു ശുഹദ എടുക്കും, അതിവിടെ പറഞ്ഞു തീരാനാവുന്നില്ല. ഇമാം ബാജൂരി തങ്ങളുടെ വ്യാഖ്യാനം എടുക്കും, അതൊന്നും ഇവിടെ പറയാൻ നേരമില്ല. ഇതൊരു ലോകമാണ്, ഇത് പറഞ്ഞു തീർന്ന ആരുമില്ല. പറഞ്ഞവർ ഇടയിൽ വെച്ച് പിരിയുകയല്ലാതെ ഈ പ്രമേയം തീരുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കിത് മദീനത്തേക്കുള്ളൊരു സമ്മാനമായി, ഹബീബായ തങ്ങളുടെ തിരുഹളറത്തിലേക്കുള്ളൊരു വസീലയായി, കനവിലും നിലവിലും അവിടുത്തെ തിരുമുഖം കണ്ട് ആനന്ദിക്കാനൊരു കാരണമായി. മദീനത്ത് എന്ന് സലാം പറയുമ്പോൾ ഇഷ്ടത്തോടെ സ്വീകരിക്കാനൊരു ഉപാധിയായി. അവസാനമെങ്കിലും മദീനത്ത് ചെന്ന് കൽബ് നിറച്ചിട്ട് സലാം പറയുമ്പോൾ സലാം മടക്കുന്നതെന്ന് കേൾക്കാനുള്ള ഭാഗ്യമായി ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യണം റബ്ബേ. എന്റെ പ്രിയമുള്ള ഉമ്മബെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ഇവിടെ ഞാൻ കുറച്ച് വിവരം പറയുന്നു, നിങ്ങൾ കേൾക്കുകയല്ല, നമ്മൾ ഒരുമിച്ച് മുത്തുനബി തങ്ങളുടെ മൗലിദോതുകയാണ്. ഇത് ഹബീബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണ്. ഇതിന്റെ സംഘാടകർക്ക് വേറെ താല്പര്യമില്ല, വന്നു ചേർന്നവർക്ക് വേറെ ലക്ഷ്യങ്ങളില്ല, പറയുന്നവർക്കും ഇഖ്ലാസ് നൽകണേ അല്ലാ. അങ്ങനെ അവസാനം മുദ്ദാഹി ത്വഹാ ലഹിഖാ, ഞങ്ങൾക്കൊരു പിടിവള്ളിയും ആഖിറത്തിലേക്ക് വേറെ ഇല്ല. ഔലിയാക്കളെ പോലെ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്തത് ഞങ്ങളുടെ കയ്യിലില്ല. ഇമാമിങ്ങളെ പോലെ ഇൽമിന് വേണ്ടി ഹയ്യാ ചെയ്തത് ഞങ്ങളുടെ കയ്യിലില്ല. മുസന്നീഫീങ്ങളെ പോലെ വലിയ വലിയ കിതാബ് എഴുതിയത് ഞങ്ങൾക്ക് പറയാനില്ല. അതാ ശുഹദാക്കളെ പോലെ ദീനിന് ജീവൻ കൊടുത്തത് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്കാകെയുള്ളത് അൽ ഹബലുൽ മതീൻ നബിയുനൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൾ ചെയ്ത് നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ, ഹബീബ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയായികളിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ.
നമുക്കൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا ومولانا ومرشدنا ومنجينا وهادينا وفي لذتك بدنا محمد صلى الله عليه وسلم. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും അതിന്റെ അൻവാറുകൾ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ ഔദാര്യവാനായ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ, സംഘാടകർ, സ്നേഹജനങ്ങൾ, ഇവിടെ ഒരുമിച്ചുകൂടിയ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പരലോകം നീ സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അതാ കഴിഞ്ഞ ദിവസം നമ്മുടെ ആശ്വക്തങ്ങളുടെ ഉമ്മയുടെ ഉമ്മയും അതുപോലെ ത്വാഹ മുസ്ലിയാർ തട്ടാമല അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനും ഷംസുദ്ദീൻ എന്നവരും അതുപോലെ ഐ സി എസിലെ ഞങ്ങളുടെ സജീവ പ്രവർത്തകൻ ബഷീർക്കയുടെ മാതാവും, അങ്ങനെ എത്രയോ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് വിട പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാം പരലോകം നീ സ്വർഗമാക്കണേ റഹ്മാനെ, സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ ഞങ്ങൾക്ക് എപ്പോഴും ഓർത്ത് പറയാനുള്ള താജുൽ ഉലമാ തങ്ങൾ അവർകൾ, നൂറുൽ ഉലമാ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുൽ ജലീൽ മുസ്ലിയാർ, അതുപോലെ അവിടുത്തെ ജ്യേഷ്ഠനും അവിടുത്തെ ഗുരുവര്യനും ഒക്കെ ആയിരുന്ന അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവറുകൾ, അവിടുത്തെ അളിയനും മെയ്ദുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ പിതാവുമായ ഹസ്ബുല്ലാ ഉസ്താദ് അവറുകൾ, അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട എത്രയെത്ര ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, കുടുംബാദികൾ. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന എന്റെ ഉപ്പയുടെ അനുജൻ സൈനുൽ ആബിദീൻ കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടു പോയത്. അതുപോലെ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എത്രയോ സാധാരണക്കാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കെല്ലാം ഈ സ്നേഹപ്രപഞ്ചം മജ്‌ലിസിന്റെ അൻവാറുകൾ നീ അവരുടെ ഖബറിലേക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ വർഷത്തിൽ ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, സ്നേഹജനങ്ങൾക്ക്, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒത്തുകൂടുന്ന ഒരു മജ്‌ലിസാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ജാബിർ എന്ന സഹോദരന്റെ പിതാവടക്കം ഞങ്ങളോട് ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, ഓരോ നാടുകളിൽ ചെല്ലുമ്പോൾ ദീനിനെ സഹായിക്കുന്ന, താമസിക്കാൻ ഇടം തരുന്ന, സഞ്ചരിക്കാൻ വാഹനം തരുന്ന, വേണ്ട സൗകര്യങ്ങൾ തരുന്ന, ഭക്ഷണം തരുന്ന, അത് പാചകം ചെയ്തു തരുന്ന എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ കൽബുകൾ മുനവറാക്കി തരണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ താങ്ങും തണലുമായ ഉമ്മമാർ, അല്ലാ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഇന്ന് രാവിലെ നമ്മുടെ മഖ്ദൂമിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറാ തങ്ങൾ അവറുകൾ അവിടുത്തെ ഭാര്യയുടെ ഉമ്മയുടെ മഹത്വം പറഞ്ഞിട്ട് അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ സദസ് മുഴുവനും അതാ ഈറണിഞ്ഞുപോയി. കാരണം അതാ ഞങ്ങൾക്കാകെയുള്ള താങ്ങാണ്, തണലാണ്. തങ്ങളവറുകൾ പറഞ്ഞു, എന്റെ ഭാര്യയുടെ ഉമ്മ ഇന്ന് വരെ ഒരു ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല. പനിയോ മറ്റു രോഗങ്ങളോ വരുമ്പോൾ അവര് ദിക്റു ചൊല്ലി ദുആ ചെയ്യുമ്പോ റബ്ബ് ശിഫാ കൊടുക്കുന്നു. അടുത്തിടയ്ക്ക് ഒരു പനിയുണ്ടായപ്പോൾ ഞാൻ പോയി ചോദിച്ചു എന്ന് തങ്ങള് പറയാണ്, ഉമ്മ നമുക്കൊന്ന് ആശുപത്രിയിൽ പോയാലോ. അപ്പൊ ചോദിച്ചു, അത്രേ മോനെ, നിന്റെ ഈമാനും കുറഞ്ഞു പോയോ എന്ന് പറഞ്ഞ് ദിക്റു ചൊല്ലിയിട്ടങ്ങ് ദുആ ചെയ്തപ്പോഴേക്ക് ആഫിയത്ത് കിട്ടിയ കാര്യം ഇന്ന് നമ്മളോട് അവിടെ പഹദൂമിയിൽ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു. അല്ലാ
അതുപോലെ താങ്ങാകുന്ന തണലാകുന്ന ഞങ്ങളുടെ മഹാന്മാരായ മഷായിഖുമാർ സാദാത്തുക്കൾ സയ്യിദാത്തുമാർ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. നമ്മുടെ മഖ്ദൂമിയിലെ ബാലവീ തങ്ങൾ ഉസ്താദിന്റെ വീട് അത് തുറക്കുന്നെന്ന് ആദ്യം ആ വീട്ടിലേക്ക് കയറാൻ തബറുക്കിന് വേണ്ടി വന്നത് ഉള്ളാളത്തുപ്പാപ്പയുടെ പൊന്നുമോളാണ്. അല്ലാഹുവരെല്ലാം ആഫിയത്തിന് വേണ്ടി ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം അവരൊക്കെയാണ് ഞങ്ങൾക്കാകെയുള്ള തണൽ. അങ്ങനത്തെ സ്വാലിഹീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്, വായു കിട്ടുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ തണൽ മരങ്ങളെ വേഗം വിളിച്ച് ഞങ്ങളെ എത്തീമുകളാക്കല്ലേ. അല്ലാ റഈസുൽ ഉലമാ ഉസ്താദ് അവർകൾ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവർകൾ കഴിഞ്ഞ ദിവസം വളരെ ക്ഷീണത്തിനിടയിലും വെട്ടിക്കുളത്ത് ഉറൂസിന് വന്നപ്പോൾ ഞങ്ങൾ ദുആ ചെയ്യിച്ചു. അതുപോലെ ഞങ്ങളുടെ മഹാന്മാരായ സയ്യിദന്മാർ ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമാ ഉസ്താദ് അവർകൾ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന ഷറഫുൽ ഉലമാ മഞ്ഞനാടി ഉസ്താദ് അവർകൾ, അതുപോലെ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്ന താജു ശരിയാ മുത്തുനബി തങ്ങളുടെ മഹബത്ത് പറയുമ്പോ കൽബുകൊണ്ട് പറയുന്ന മഹാനവറുകൾ അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ആലിമീങ്ങൾ സാദാത്തുക്കളെ ആരെയും വേഗം വിളിച്ച് ഞങ്ങളെ എത്തീമുകളാക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് ലക്ഷങ്ങളുടെ കടമുണ്ട് റബ്ബേ. നിന്റെ ഖജനാവ് കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്, അതെല്ലാം വീടാനുള്ള വഴി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതാ മഖ്ദൂമിയിൽ പലചരക്ക് വാങ്ങുന്ന എത്രയോ കടകളിൽ, സാധനങ്ങൾ വാങ്ങിയ കടകളിൽ ഞങ്ങൾ സംഖ്യകൾ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. ഖാദിസിയൊക്കെ പലചരക്ക് വാങ്ങുന്ന കടകളിൽ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടായിട്ട് വളരെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. അല്ലാ ഞങ്ങളുടെ കയ്യിലേക്ക് ഹലാലായ വരുമാനങ്ങൾ എത്തിച്ച് കടങ്ങൾ വീടാനുള്ള വഴി നൽകണേ റഹ്മാനേ. ആളുകൾക്ക് ഇതിന്റെ കഷ്ടപ്പാടെല്ലാവർക്കും അറിയില്ല. വിമർശിക്കാനും കുറ്റം പറയാനും ആളുകളുണ്ടാവും, അത് സ്വാഭാവികമാണ്. അവർക്ക് നീ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനേ. അലീമായ റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സ്നേഹപ്രപഞ്ചത്തിലേക്ക് ഇന്നലെ സംഭാവന ചോദിച്ചപ്പോ ഓൺലൈനിലൂടെയും അല്ലാതെയും 10,000, 5,000 ഒക്കെ നൽകിയവർ ഇന്നിവിടെ ആഭരണങ്ങൾ നൽകിയ ഉമ്മബങ്ങന്മാർ, അവരുടെ ഏത് നല്ല ഉദ്ദേശമാണെങ്കിലും നീ സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നാഫിആയ ഇൽമ നൽകണേ റഹ്മാനെ. അല്ലാഹ് തെക്കൻ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദർസ് സുബുലു സുന്നാ ദർസ് നടത്തുന്ന ഇസുദ്ദീൻ ഉസ്താദ് അവർകളടക്കം പല മുദരിസുമാരും ഈ സദസ്സിലുണ്ട്. സാധുക്കളായ ഞങ്ങളും ചെറിയ മുത്തഅല്ലിമുകൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരാണ്. ഞങ്ങൾക്കെല്ലാം ഇൽമിന്റെ ഖിദ്മത്തിലായി വലിയ തൗഫീഖ് തരണേ. അല്ലാഹ് അലീമായ റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ് അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബേ ഞങ്ങളിവിടെ ത്വയ്ബ സെന്റർ ഉണ്ടാക്കിയത് ഒരു ജാടയ്ക്ക് വേണ്ടിയല്ല, പേരിനല്ല, പെരുമയ്ക്കല്ല, ഹബീബായ തങ്ങളെ ലോകത്തിനറിയിക്കാനുള്ളൊരു ചാപ്റ്റർ എന്ന നിലക്കാണ്. അത് വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. അതിനാഭരണങ്ങളും ആയിരങ്ങളും സംഭാവന നൽകിയവരുണ്ട്. ഹായിബാക്കല്ലേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ ഒരുപാട് രോഗികൾ, കിഡ്നിക്ക് രോഗമുള്ളവർ, ഡിസ്കിന് തകരാറുള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, കരളിന് വീക്കമുള്ളവർ, രണ്ട് കിഡ്നിയും തകരാറിലായവർ, അതുപോലെ ട്യൂമറുള്ളവർ, അതുപോലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, തിമിര രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, ഏതെല്ലാം രോഗങ്ങളുള്ളവരാണ് ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞത്. എല്ലാ ആളുകളുടെയും രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. നീ ശിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞ ഓരോ അക്ഷരങ്ങളും ഞങ്ങളുടെ ഉസ്താദുമാര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ മുതൽ
ഞങ്ങളുടെ ബുഖാരിയിൽ പഠിക്കുമ്പോൾ സി അബ്ദുറഹ്മാൻ ഉസ്താദ് അവർകൾ, തരുവർ ഉസ്താദ് അവർകൾ, നെല്ലിക്കുത്ത് ഉസ്താദ് അവർകൾ, പി എം കെ ഉസ്താദ് അവർകൾ, അവരെല്ലാം ഞങ്ങൾക്ക് നേരെ ഗുരുവര്യരാണ്. അവരെല്ലാം മരണപ്പെട്ടുപോയി. അല്ലാഹുവേ അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അലീമായ റബ്ബേ, ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും സഹപാഠികളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാം പങ്കെടുക്കുന്ന മുഴുവൻ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ മർക്കസിന്റെ സമ്മേളനം വരുന്നുണ്ട് റൂബി ജോബിലെ. എസ് എസ് എഫിന്റെ പ്രോഫ് സമ്മിറ്റ് ഉണ്ട്, സെൻസോറിയം ഉണ്ട്. എല്ലാം ദീനിന്റെ പ്രചരണത്തിന് ഞങ്ങൾ ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ നടത്തുന്നതാണ്. എല്ലാം നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാ, സാധുക്കളായ ഞങ്ങൾ പങ്കെടുത്ത് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ അങ്ങ് രാജസ്ഥാനിലുണ്ട്, ബീഹാറിലുണ്ട്, അതുപോലെ ഉത്തരാഖണ്ഡിലുണ്ട്, അതുപോലെ വിവിധ പ്രദേശങ്ങളിലുണ്ട്, അതുപോലെ അതാ വാളയാറ് പരിസര പ്രദേശങ്ങളിൽ ഹാപ്പി ഹെൽപ്പിന്റെ പേരിലുണ്ട്. അതുപോലെ തന്നെ സാധുക്കളായ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിൽ ഈ വരുന്ന ജനുവരി മാസം 11 പള്ളി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതാ സൈഹൂലിയിൽ ബീഹാറിൽ നിർമ്മിച്ച ഒരു പള്ളിയും മദ്രസയും ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഇതെല്ലാം നീ ഞങ്ങളെ ചെറിയ സബബാക്കിയെന്നേ ഉള്ളൂ. എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ, ഞങ്ങൾക്കതെല്ലാം നടത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ, ഇജ്ജത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ലക്ഷങ്ങൾ ചോദിക്കുമ്പോ കടം തന്നവരുണ്ട് റബ്ബേ, അവർക്ക് നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനേ. അല്ലാ, ഈ സ്നേഹ പ്രപഞ്ചം ഞങ്ങളുടെ ആഖിബത്ത് നന്നാവാൻ കാരണമാക്കണം റഹ്മാനെ. മുത്തുനബിതങ്ങളോടുള്ള ഇഷ്ഖിന് നിമിത്തമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൽബ് മഹബത്തിന്റെ നോക്കു നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ചാരത്ത് കൊല്ലൂർ വിളപ്പള്ളി ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും ഓരത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ ഒരു ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ. അല്ലാ, ഈ നാട് ഇസ്സത്തുള്ള നാടാക്കണേ റഹ്മാനെ. ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും നീ റാഹത്ത് നൽകണേ റഹ്മാനെ, കാരുണ്യം ചൊരിയണേ റഹ്മാനെ. എത്രയോ ആളുകൾ ഞങ്ങളോട് ദ്വാർക്കാൻ പറഞ്ഞവരുണ്ട്, ഓർമ്മയുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. അല്ലാഹു റബ്ബേ, ഞങ്ങളൊന്നും കയ്യിലില്ലാത്ത കൈവലഞ്ഞവരാണ്. നീ ഞങ്ങളെ പിടിച്ചാലല്ലാതെ രക്ഷയില്ല. ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم حبب إلينا نبينا وحبيبنا محمدا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا رب العالمين. اللهم ربعد أم بن النمار വളരെ നേരത്തെ വന്ന് വളരെ ചൂട് സഹിച്ച് വളരെ അച്ചടക്കത്തോടെ ഈ പരിപാടിയിൽ മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ച് എത്രയോ ദൂരന്ന് നടന്നു വരുന്ന പ്രായമുള്ള ഉമ്മമാരുണ്ട്. അവരെ നീ നിരാശരാക്കല്ലേ റഹ്മാനെ. അവർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ ഉപ്പാന്റെ പേരിൽ ഖത്തമോതുന്ന അടക്കമുള്ള ഉമ്മമാരെ മജ്ലിസ് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഷഫീഖ് മുസ്ലിയാരുടെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മക്കതുകൊണ്ട് ഈ പരിപാടിയിൽ സ്ഥിരം വന്നിരുന്നവരാണ്, വരാൻ കഴിയുന്നില്ല. അതുപോലെ എത്രയോ ആളുകൾ അർഹമുറാഹിമായ റബ്ബേ, അവർക്കെല്ലാം നീ ഷിഫാ നൽകണേ റഹ്മാനെ. അല്ലാ, ഈ സ്നേഹ പ്രപഞ്ചത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊല്ലം ഞങ്ങൾ മറഞ്ഞു പോകും. അല്ലാ, ഞങ്ങളുടെ ആക്കിപത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. നാളെയുണ്ടോ എന്ന് ഗ്യാരന്റി പറയാനില്ലാത്ത ഞങ്ങൾ, അടുത്ത കൊല്ലം വരുമോ എന്ന് പ്രതീക്ഷിക്കാൻ വകുപ്പില്ലാത്ത ഞങ്ങൾ, നിന്റെ ഔദാര്യത്തിലാണ്. നീ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഇത് പരമ്പരകളായി ഖിയാമ നാൾ വരെ നിലനിർത്തി തരണേ റഹ്മാനെ.
اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين صلى الله تعالى وسلم.